എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു സമകാലീന സാഹചര്യത്തിൽ മതേതരത്വം നമ്മുടെ രാജ്യത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് എല്ലാവർക്കും ഭയപ്പെട്ട് ജീവിക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്ത ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. അതിനു മുമ്പ് ഈ മാസം നമ്മുടെ വിട്ടു പിരിഞ്ഞുപോയ പ്രശസ്ത യുക്തിവാദ പ്രവർത്തകരും യുക്തിവാദ സംഘത്തിൻ്റെ നേതാവുമായിരുന്ന യു കലാനാഥൻ മാഷെ അനുസ്മരിക്കാൻ കൂടെ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കുമ്പോൾ തന്നെ നമ്മൾക്കെല്ലാവർക്കും അറിയാം, മതേതരത്വം എന്നുള്ളത് ഭരണഘടന നമ്മൾക്ക് തന്നിട്ടുള്ള, നമ്മൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നമ്മുടെ ഒരു റൈറ്റാണ് ശരിക്കും മതേതരത്വം എന്നുള്ളത്. എന്നാൽ ലോകത്ത് മുഴുവൻ മതേതരത്വത്തിന് ഒരർത്ഥവും ഇന്ത്യയിൽ ഇതിന് മറ്റൊരർത്ഥവുമാണെന്ന് പൊതുവെ എല്ലാ രാഷ്ട്രീയ മതസംഘടനകൾക്കും അതിന് യാതൊരു എതിരഭിപ്രായവുമില്ല. ലോകത്തെല്ലാവരിടത്തും സെക്യുലർ എന്ന വേർഡിൻ്റെ അർത്ഥം നോട്ട് റിലീജിയസ്, അല്ലെങ്കിൽ മതമില്ലാത്തത്, മതത്തെ മാറ്റി നിർത്തുന്നത് എന്നാണെങ്കിൽ ഇന്ത്യയിലെ മതേതരത്വം വ്യത്യസ്തമാണെന്നും ഇവിടെ വൈവിധ്യങ്ങൾ ഉള്ള ഒരു സമൂഹമാണെന്നും അതുകൊണ്ട് ഇവിടുത്തെ മതേതരത്വം മാത്രം എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് എന്നുമാണ് പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ മതസംഘടനകൾക്കോ യാതൊരു പരാതിയില്ല. അവരുടെ ബി ജെ പിയോട് ചോദിച്ചാലും SDPIയോട് ചോദിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചോദിച്ചാലും ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറഞ്ഞാൽ സർവ്വസാധനങ്ങളെയും ചേർത്ത് നിർത്തുന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അതിന് രണ്ട് പ്രശ്നങ്ങൾ അതിൽ ഓൾറെഡി ഉണ്ട്. മതങ്ങളെ ചേർത്ത് നിർത്തുന്നത് എന്ന് പറഞ്ഞ് മതേതരത്വം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ ഈ മതങ്ങൾ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നതാണോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്, അതവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ പറയുന്നതിലൊരു വിഷയമുണ്ട്, നമുക്ക് വേണ്ടത് ഒരു മീൻകറിയാണ്, പക്ഷെ അത് സാമ്പാർ കഷ്ണിട്ട് ഉണ്ടാക്കണം എന്ന് പറയുന്ന പോലെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതേതരത്വം നടപ്പിലാക്കുക എന്നുള്ളത്. ഇന്ന് ഈ CAA വിഷയമാണെങ്കിലും നമ്മുടെ UCC യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുന്ന വിഷയമാണെങ്കിലും ഈ ഒരു പ്രശ്നം കാരണം ഇത് ഒരു ഭാഗത്ത്, ഇപ്പോൾ UCC നടപ്പിലാക്കുന്ന വിഷയം എടുത്ത് പരിശോധിച്ചാൽ അവിടെ മതങ്ങളെ പരിഗണിക്കണം എന്നാണ് പറയുന്നത്. അവിടെ മതേതരത്തല്ല, അവിടെ വ്യത്യസ്തമാണ്. അതേസമയത്ത് CAA വരുന്ന, എന്നാൽ ആ വിഷയത്തിൽ സംസാരിക്കുന്ന BJP പോലുള്ള ഹിന്ദുത്വ സംഘടനകൾക്ക് UCCയിൽ കൊണ്ടുവരണം രാജ്യത്ത് മതേതരമാണ് എന്നൊക്കെ അവിടെ വാദിക്കുക. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ ഇതേ ടീം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കും. അവർ പറയുന്നത് പിന്നെ CAA വിഷയത്തിൽ മതങ്ങളെ പരിഗണിക്കാൻ പാടില്ല. അപ്പം മതങ്ങളെ നമ്മൾ പരിഗണിക്കാൻ എടുത്താൽ ഇതുപോലത്തെ പ്രശ്നം വരും. മതങ്ങളെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഇവിടെ മതേതരത്വം നടപ്പിലാവാൻ ഒരു രീതിയിലുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിലുപരിയായിട്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വിഷയം ഈ കാലത്ത് വളരെ പ്രസക്തമായൊരു വിഷയമാണ്. അതുകൊണ്ട് ഈ പ്രേക്ഷരായി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കണം എന്നുള്ളതും കൂടാണ് ആഗ്രഹം. ഞാൻ ഇവരുടെ അഭിപ്രായമൊക്കെ ഒരു റൗണ്ട് ചോദിച്ചതിന് ശേഷം നിങ്ങളിലേക്ക് മൈക്കെത്തും. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലോ ചോദ്യങ്ങൾ ഉണ്ടെങ്കിലോ ഒക്കെ ഇടപെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ജാഫർ ഭായി എന്ന് തുടങ്ങാൻ വിചാരിക്കുന്നു. ജാഫർ ഭായി മതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചതിൽ ഇസ്ലാമിനെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ മതങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഇനിയിപ്പോൾ ഇവർ പറയുന്ന പോലെ മതസൗഹാർദ്ദമാണ് മതേതരത്വമെങ്കിൽ ആ മതേതരത്വം ശരിക്കും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? യാസി പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പൂരിപ്പിക്കാം. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് സെക്യുലറിസം എന്നത്. അതായത് മതേതരത്വം മത ഇതര തത്വമാണ്. അതായത് നോട്ട് കൺസിഡേർഡ് വിത്ത് റിലീജിയൻ, അല്ലെങ്കിൽ എന്താ ഡി അസോസിയേറ്റഡ് വിത്ത് റിലീജിയസ് പ്രിൻസിപ്പിൾ. അതായത് ഒരു സ്റ്റേറ്റിന് മതങ്ങളെയൊന്നും ഉൾപ്പെടുത്താതെ, മതങ്ങളെ കൂട്ടിപ്പിടിക്കാതെ ഒരു സ്റ്റേറ്റ് ഭരണം നടത്തുക എന്നതാണ് മതേതരത്വം. പക്ഷേ ഇന്ത്യയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ എന്താണ് മതേതരത്വം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും അവരുടെ മതവേഷങ്ങൾ ധരിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം. അതായത് മതസൗഹാർദ്ദമാണ് മതേതരത്വം സെക്യുലറിസം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു നാടാണ് നമ്മുടേത്. ഒരു പക്ഷേ അതെങ്ങനെ വന്നു എന്നൊക്കെ പറയുന്നേരം അത് ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ പങ്കുണ്ട്. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു മതം ബേസ് ചെയ്യുന്ന രാജ്യത്ത് അവരെ മതേതരത്വത്തിന് ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോയാൽ അവർക്ക് കാര്യങ്ങൾ നടക്കുമെന്നോ എന്നതുകൊണ്ട് തന്നെ അവർക്ക് മതം ബേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ലാഭകരമായ അവസ്ഥ. രണ്ട് മഹാത്മാഗാന്ധിക്കും ഇതിൽ കൃത്യമായി പങ്കുണ്ട്. പിന്നെ അത് ഞാൻ പിന്നെ പറയാം. എന്തായാലും
ഈ മതങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ സവിശേഷതകളിലൊന്ന് മാത്രമാണ്. അതായത് അതിന് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ഈക്വൽ ട്രീറ്റ്മെൻറ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കാം. രണ്ട്, ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് റിലീജിയൻ ഹാസ് നോ പ്ലേസ്. അതായത് അവിടെ സ്റ്റേറ്റിൻ്റെ കാര്യത്തിലൊന്നും മതങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ല എന്ന്. അപ്പം ഇതെങ്ങനെ നടക്കും? ഇത് എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ സെക്യുലർ രാഷ്ട്രത്തിൽ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളിലൊന്നും മതങ്ങളെ ഒരു തരത്തിലും ബന്ധപ്പെടുത്താതിരിക്കുക എന്ന് ചെയ്യുമ്പോഴാണ് അത് കൃത്യമായി നടക്കുക. നേരെ തിരിച്ച് മതങ്ങൾക്ക് ബന്ധ ഭൂരിപക്ഷത്തിന് ഇവിടെ ന്യൂനപക്ഷ അവകാശം, ആർട്ടിക്കിൾ 31 നോക്കുന്ന സമയം ന്യൂനപക്ഷ അവകാശം, അതായത് ഒരു മതേതര രാജ്യത്തിൽ ഒരു ഭൂരിപക്ഷത്തിന് അവകാശം കൊടുക്കാതിരിക്കുകയും ന്യൂനപക്ഷങ്ങൾക്ക് മതം വെച്ചിട്ട് അവകാശം കൊടുക്കുക എന്ന് പറയുന്നത് മതേതരത്തിന് എതിരാണ്. പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് നോക്കുമ്പം ഉടനീളം ന്യൂനപക്ഷ അവകാശങ്ങളുണ്ട്, അതൊക്കെ തന്നെ ഒരു മതേതരത്തിന് എതിരാണ് എന്ന് സാരം. ഇനി ഞാൻ ഇസ്ലാമിലേക്ക് വരാം. ചോദിച്ച ചോദ്യം, ഇസ്ലാം മതേതരത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ, മതേതരത്വം എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട വാക്കാണെങ്കിൽ കൂടിയും നമ്മൾ സർവമത സഹോദരം തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇസ്ലാമിന് ആ അർത്ഥത്തിലും മതേതരത്വത്തെ അംഗീകരിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, പിന്നെ ലോക ആഗോള മുസ്ലിം സംഘടനയുടെ നേതാവായിരുന്നു ഖത്തറിലെ ആര്, യൂസുഫ് അൽ ഖർലാവി. യൂസുഫ് അൽ ഖർലാവി തന്നെ മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ട്, ജനാധിപത്യം മതേതരത്വം ഇതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് ഇസ്ലാമിനെതിരാണ് എന്ന്. അതേപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു ബാസ്, സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന അബ്ദുല്ലാഹിബ്നു ബാസ് കൃത്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്, മതേതരത്വവും ജനാധിപത്യവും ഷിർക്കാണ്, അത് അനിസ്ലാമികമാണ് എന്ന്. ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഈ അടുത്ത കാലത്തെ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ദൈവേതരമായ വ്യവസ്ഥക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നത് ഒരു അനിസ്ലാമികമാണ്, അത് ഷിർക്കാണ്, അത് ഒരു ഇസ്ലാമിന് അനുകൂലമല്ല, ഇസ്ലാം പ്രകാരം അങ്ങനെ ജീവിക്കാൻ അനുകൂലമല്ല. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ മാസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സർക്കുലർ വന്നത്. എന്ത്, ഒരു ഇസ്ലാമിക രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ ഇസ്ലാമിക ഏതൊരു രാജ്യത്തെ ഭരണ സംവിധാനങ്ങളിൽ ഭാഗവാക്കാവാൻ പാടില്ല എന്നായിരുന്നു അവരുടെ നിയമം. പക്ഷേ ഈ അടുത്ത കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ഭാഗവാക്കാക്കാം, വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഭരണത്തിൽ പങ്കാളികളാക്കാം എന്ന സർക്കുലർ അവർ മാറ്റിയെഴുതി. അതേപോലെ തന്നെ ഈ എവിടെയാണ് ഈ ഇസ്ലാമിന് മതേതരത്വം വേണ്ടത്? ന്യൂനപക്ഷമാവുന്നിടത്താണ് ഇസ്ലാമിന് മതേതരത്വം വേണ്ടത്. ഭൂരിപക്ഷമാവുന്നിടത്ത് അവർക്ക് മതേതരത്വം വേണ്ട, മതം മതി. ന്യൂനപക്ഷമാവുന്നിടത്ത് ഇരവാദം വെക്കുന്നു, മതേതരത്വം വേണമെന്ന് പറയുന്നു. കാന്തപുരം കപ്പ് എപ്പോൾ എടുത്തു പറഞ്ഞാണ് മതേതരത്വം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയുടെ എന്താ ജീവൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ ആരാണ് ഈ പറയുന്നത് നമ്മൾ നോക്കണം. അതായത് നമ്മൾ ഖുർആനിലേക്ക് തന്നെ വരുന്നവർ നമുക്കറിയാം, ഇവർ ലക്കും ദീനക്കും വലിയ ദീൻ, എന്താ മതത്തിൽ ബലപ്രയോഗമല്ല, അല്ലെങ്കിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ, എനിക്കും ദീനിക്കും വലിയ ദീൻ, എനിക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലപ്രയോഗമില്ല എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വരിക. പക്ഷേ ഞാൻ ഖുർആനിലത്തെ ഒരു ആദ്യത്തെ വാക്യം നിങ്ങൾക്ക്, 9:29 പറയുന്നു, വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി കാണാതിരിക്കുകയും സത്യമതത്തെ മതമായി അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർക്ക് ഈ അടങ്ങി ജസിയ കപ്പം കൊടുക്കുന്നത് വരെ എന്നാണ് പറയുന്നത്. ഇവിടെ ഇസ്ലാം ഭരണം നടത്തുന്ന രാജ്യത്തിൽ ഇസ്ലാം അല്ലാത്ത പൗരന്മാരെ ദിമ്മികൾ എന്നാണ് പറയാം. ഈ ദിമ്മികൾക്ക് ആ രാജ്യത്ത് ആ ഇസ്ലാം പൗരന്മാർ അവർക്ക് അനുവദിച്ച ഒരു സ്വാതന്ത്ര്യവുമില്ല, അവർക്ക് അവിടെ വോട്ടവകാശമില്ല, അവർക്ക് ഭരണകാര്യങ്ങളുള്ള അവകാശങ്ങളില്ല, അവർ രണ്ടാംകിട പൗരന്മാരായിട്ട് നികുതി കൊടുത്തിട്ട് വേണം അവരവിടെ കഴിയാൻ. അതേപോലെ തന്നെ 9:28 ഖുർആൻ 9:28 ഇസ്ലാം അല്ലാത്തവരെ അശുദ്ധരായിട്ടാണ് കാണുക. ഈ അതേപോലെ 8:39 പറയുന്നു, മതം അള്ളാഹുവിൻ്റെതാകുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. ഇത്രത്തോളം ഇങ്ങനെ അന്യമതവിരോധം എഴുതി ചേർക്കപ്പെട്ട ഒരു ഗ്രന്ഥം വെച്ച് ഇസ്ലാമിന് എങ്ങനെയാണ് ഈ രീതിയിലായാലും മതസൗഹാർദ്ദം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? 5:51 യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്നാണ് പറയുന്നത്. കാരണം യഹൂദരെയും ക്രൈസ്തവരെയും മാത്രം എടുത്തു പറയാൻ കാരണം എന്താണ്? അന്ന് മറ്റു മതക്കാരില്ലായിരുന്നു, ഈ രണ്ട് മതക്കാരെ അള്ളാഹുവിനും മുഹമ്മദ് നബിക്കും അറിയുള്ളൂ എന്നതുകൊണ്ട് അവരെ മിത്രങ്ങളാക്കരുത്. അഥവാ 6:23 പറയുന്നത്, സ്വന്തം പിതാക്കന്മാരെയും സഹോദരങ്ങളെ പോലും നിങ്ങൾ രക്ഷകർത്താക്കളായി കാണരുത്, അവർ വേറെ മതക്കാരായാലും. ഈ രീതിയിലുള്ള അഭിസംബോധനകളും അന്യമത വിരോധങ്ങളും നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നൊക്കെ എഴുതിവെച്ച ഒരു ഗ്രന്ഥം വെച്ചുകൊണ്ട് ഇവിടെ മതേതരത്വം ഇസ്ലാമിനെ എങ്ങനെ വിളിച്ചു പറയാൻ പറ്റുന്നു? തീർച്ചയായും അത് മത
കാപഢ്യമാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ഖുതുബയിൽ നിങ്ങൾക്കറിയാം, അള്ളാഹു മൈസൽ ഇസ്ലാം വൽ മുസ്ലിമിൻ വാദില്ല ഷർക്കൽ മുഷ്രിക്കീൻ എന്ന് തുടങ്ങിയിട്ട് ഇസ്ലാം അല്ലാത്തവരൊക്കെ നശിപ്പിക്കണമേ, നിന്ദിരാക്കണമേ, ഇസ്ലാമിന് എന്താ ഒരുപാട് വിജയം പ്രദാനം ചെയ്യണേ എന്ന് അന്യമത നിന്ദയോടെ പറയുന്നവരാണ് മതേതരത്വം പ്രസംഗിക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മൾ സംസാരം ലക്കൻ്റെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് മറ്റ് മത ആഘോഷങ്ങളിൽ കൂടാവോ എന്ന് ചോദിച്ച സമയത്ത് അത് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞു മാറുകയെന്നാണ് പറയുന്നത്. അതായത് നമ്മളവിടെ പോയി ഭക്ഷണമൊന്നും കഴിക്കാതെ കൂടി ചെയ്യാതെ അവരെ ക്ഷണിച്ചാലേ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുക. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം നമുക്ക് അടുത്ത് കേട്ടതാണ്. പിന്നെ ഈ ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിചാരശാലകൾക്ക് പിരിവ് കൊടുക്കും പോലെയാണ്. അതേപോലെ തന്നെ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ലക്ഷം ആൾക്കാർക്ക് ഒന്നാലും പ്രശ്നമല്ല, ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ മറ്റ് ദൈവങ്ങൾ വിളിക്കുക എന്നതാണ്. ഈ ഇത് വെച്ച് എങ്ങനെയാണ് ഒരു ഇസ്ലാമിന് അതേപോലെ മതേതരവാദികളാവാൻ പറ്റുന്നത്? പിന്നെ നമ്മളിപ്പോൾ ഒരു ഹിന്ദുക്കളോട് നോമ്പ് അനുഷ്ഠിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു ഹിന്ദുക്കൾ നോമ്പ് അനുഷ്ഠിച്ച് നമ്മൾ കാണുന്നതാണ് ഭയങ്കര മതേതരത്തായി. പിന്നെ ഹിന്ദുക്കൾ മതത്തും കൂട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ മതേതരത്വം പറയും, ഇവരെ നോമ്പ് അനുഷ്ഠിച്ചെന്നൊക്കെ പറയും. പക്ഷേ അയാൾ മരിച്ചിട്ട് എന്താ ചെയ്യുന്നത്? അയാൾ മരിച്ചിട്ട് അയാൾ നോമ്പ് വെറുതായി എന്നല്ലാണ്ട് അയാൾക്ക് കൂലി കിട്ടുമോ? അല്ല, അയാൾ നരകത്ത് പോകണം. അതേപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഫോട്ടോ ആണ്, ഒരു പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും അടുത്തേക്ക് പോകുന്ന ഒരു ബോർഡ്, പാതി പാതി പള്ളിയുടെ ബോർഡുമാണ് ക്ഷേത്രത്തിൻ്റെ ബോർഡുമാണ്. ഇന്ന് ഇത്ര പുറമെയുള്ള മതേതരത്തെ പറയുന്നത്, ഉള്ളോട്ട് രണ്ട് വഴികളാണ്, ഉള്ളോട്ട് രണ്ട് വഴി പോയിട്ട് രണ്ട് വഴികളിലേക്കാണ് പിരിയുന്നത്. പിന്നെ അതിൽ രണ്ട് ദൈവങ്ങളാണുള്ളത്, ആ രണ്ട് ദൈവം ഒരു ദൈവത്തിൻ്റെ ദൈവത്തിനെ കണ്ടുകൂടാ, പിന്നെ രണ്ട് ദൈവങ്ങളോടാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഈ പള്ളിയുടെ പണി തീരുന്നത് വരെ എന്ത് ചെയ്യൂ? അവിടെ ഹിന്ദുക്കളും മറ്റു മതസ്ഥരൊക്കെ പണിക്കൊക്കെ ഉണ്ടാവും. പണി തീർന്നാൽ പിന്നെ അതിനുള്ളിലേക്ക് കയറ്റൂല, അമ്പലത്തിൻ്റെ പണി തീർന്നത് വരെ ഉള്ളിലേക്ക് കയറ്റും, പിന്നെ ഉള്ളിലേക്ക് കയറ്റൂല. ഇതാണ് മതങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്നത്. അതായത് അതേപോലെ തന്നെ യു സി സി പറയുന്ന സമയത്ത് യു സി സിയിൽ മതം നോക്കണം, പിന്നെ മതം നോക്കിയിട്ട് യു സി സി നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ സി എ വരുന്നവരോ സി എയിൽ മതം നോക്കാനേ പാടില്ല. ഇത്തരം മതകാപഢ്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് ഏക സിവിൽ കോഡ്, മുസ്ലിം പറയുന്നത് ഏക സിവിൽ കോഡ് നിങ്ങൾക്ക് വേണം മതം നോക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ പറഞ്ഞാൽ ഏക ക്രിമിനൽ കോഡ് വേണമെന്ന്, ക്രിമിനൽ കോഡ് ഏകം വേണ്ട മതത്തിൻ്റെ കോഡ് വേണമെന്ന് അവർ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു മതത്തിനും ഇസ്ലാം എന്നല്ല ഒരു മതത്തിനും തന്നെ ഈ ഏതർത്ഥത്തിലായാലും മതേതരം എന്ന സത്യ അനുയോജ്യമല്ല, അത് വെറും കാപട്യമാണ്. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. മതേതരത്വത്തിന് മതങ്ങളെ ഉൾക്കൊള്ളിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവരെല്ലാം തമ്മിലുള്ള സൗഹാർദ്ദമാണ് മതേതരത്വം എങ്കിൽ അത് ഒരിക്കലും മതങ്ങളെ അംഗീകരിക്കുന്നില്ല. മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദമൊക്കെ ഉണ്ട്, പക്ഷെ മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദമില്ല. നമ്മളിവിടെ നാനാത്വത്തിൽ ഏകത്വം വൈവിധ്യങ്ങളുള്ള സമൂഹമാണ് ആണ് പറയുന്നത്. സത്യത്തിൽ വൈവിധ്യങ്ങളുള്ള സമൂഹമല്ല, വൈരുദ്ധ്യങ്ങളുള്ള സമൂഹമാണ്. വൈരുദ്ധ്യങ്ങളാണ് ഇവർ തമ്മിലുള്ളത്. ഈ വൈരുദ്ധ്യങ്ങളെ കൂട്ടി യോജിപ്പിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് തന്നെ പിന്നെ ഒരു വിഡ്ഢിതാണ്. ഇത് മതേതരം എന്ന് പറഞ്ഞാൽ മതമില്ലാത്തത്, മതമില്ലാത്തത് എന്ന് പറയുന്ന ആളുകൾ തന്നെ മതങ്ങളെ സെക്യുലറൈസ് ചെയ്യാൻ പറ്റുമെന്ന പറയുന്നത്. എങ്ങനെയാണ് അത് സാധിക്കുക എന്ന് എനിക്കറിയില്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ കപട മതേതരത്വം പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ സെക്യുലറിസത്തിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇത് ഇപ്പം ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഈ ഹിന്ദു മത നോർത്ത് സൈഡുകളിലൊക്കെ ഇപ്പോൾ ഇവിടെയുണ്ട് നിറത്തിൻ്റെ പേരിൽ വരെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന, കറുത്തവനെ ഇത് ചെയ്യാൻ പാടില്ല, ഡാൻസ് കളിപ്പിക്കരുത് എന്ന് വരെ പറയുന്ന ആളുകളുള്ള അത്രയും സ്വന്തം മതത്തിൻ്റെ ഉള്ളിൽപ്പെട്ട സ്വന്തം എന്താ ഒരു കലാരൂപം പഠിക്കുന്ന ആളെ വരെ വ്യത്യസ്തമായി കാണാൻ സാധിക്കുന്ന സഹിഷ്ണുതയില്ലാത്ത താഴ്ന്ന ജാതിക്കാരൻ ഇന്നും മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളം കൊടുക്കുന്ന ഗ്രാമങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ഇങ്ങനെ ഒരു രാജ്യത്തില്ല, ഇങ്ങനെയുള്ള ഒരു പൊതുസമൂഹത്തിൽ ബി ജെ പി പോലുള്ള സംഘടനകൾ എപ്പോഴും പറയുന്നതാണ് ഇന്ത്യയിൽ പണ്ട് മുതലേ മതേതരത്വം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണെന്ന്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അല്ലെങ്കിൽ ഹിന്ദുമതത്തിന് സ്വന്തം ജാതിയെപ്പോലും, അല്ലെങ്കിൽ വ്യത്യസ്ത മതത്തിനുള്ളിൽപ്പെട്ട വ്യത്യസ്ത ജാതികളെപ്പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഈ സമൂഹത്തിന് ഇതര മതത്തിനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പ്രസാദ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം നിലവിൽ യാസിൻ പറഞ്ഞ പോലെ തന്നെ ഈ ഹിന്ദുത്വ ശക്തികളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു വാദമാണ് ഇന്ത്യക്ക് മതേതരത്വം പുതിയ ഒരു കൺസെപ്റ്റ് അല്ല, അത് പണ്ട് മുതലേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരവരുടേതായ രീതിയിലുള്ള ഒരു മതേതരത്വം, ഒരു പോസിറ്റീവ് സെക്യുലറിസം ഒക്കെ കൊണ്ടുവരാം, എല്ലാം മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒരു പോസിറ്റീവ് സെക്യുലറിസം. അപ്പോൾ അവരതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങളും, ഇന്ത്യയിൽ ഇപ്പോൾ ബുദ്ധിസം ഇന്ത്യയിലുണ്ടായി, ജൈനിസം ഇന്ത്യയിലുണ്ടായി, പിന്നെ ഇസ്ലാമും ഇന്ത്യയിൽ വന്ന് ഭരിച്ചു, ഇതൊക്കെ ഇവിടുത്തെ ഒരു മതേതരത്വത്തിൻ്റെ പിന്നെ ഉദാഹരണങ്ങളായിട്ടാണ് ഈ ഹിന്ദുത്വ ശക്തികൾ നമ്മളെ മുന്നിൽ പ്രചരിപ്പിക്കുന്നത്. അത് ഇപ്പോൾ യാസിനും ജാഫറും പറഞ്ഞ പോലെ തന്നെ എന്താണ് മതേതരത്വം എന്ന് അറിയാതെ, ഇപ്പോൾ ഇവർ ശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ ശാസ്ത്രം ഉണ്ടായിരുന്നു, എല്ലാ ശാസ്ത്രവും ഇന്ത്യയിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരീശാസ്ത്രം,
നാട്യശാസ്ത്രം എന്നൊക്കെ പറയുന്ന പോലെ മതേതരത്വം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, മതേതരത്വം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പ്രചരണം മാത്രമാണ് ഇവർ നടത്തുന്നത്. മതേതരത്വം തീർത്തും വെസ്റ്റേൺ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു മോഡേൺ കൺസെപ്റ്റാണ് മതേതരത്വം. ഇപ്പോൾ ഇവർ അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. ശരിക്കും മതേതരത്വം എന്ന് പറഞ്ഞാൽ ജോർജ് ഹോളിയോക്ക് എന്ന് പറഞ്ഞൊരു പിന്നെ ഫിലോസഫറാണ് അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ് ഈസ് നോട്ട് സെക്യുലർ എന്നാണ് മതേതരത്വത്തിൻ്റെ ഒരു ഡെഫിനിഷൻ, യഥാർത്ഥ ഡെഫിനിഷൻ. അങ്ങനെയല്ല നമ്മൾ മതേതരത്വം കാണുന്നതെങ്കിലും സ്റ്റേറ്റ് ഈസ് നോട്ട് സെക്യുലർ, അതായത് രാഷ്ട്രം മതമുക്തമായിരിക്കുക എന്നതാണ് മതേതരത്വത്തിൻ്റെ യഥാർത്ഥ ഡെഫിനിഷൻ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ ഒരു മതേതരത്വം ഒരു കാലത്തും നിലനിന്നിട്ടില്ല, ഇപ്പോഴും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. നമ്മൾ ഭരണഘടന ശില്പികളൊക്കെ അങ്ങനെ മനസ്സിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ട് മതേതരത്വം കൊണ്ടുവരാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ഒരിക്കലും ആ രീതിയിലല്ല മതേതരത്വം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വോട്ടിന് വളരെയധികം വില ഉള്ളത് കൊണ്ട് എല്ലാ മതങ്ങളോടും ഒരേപോലെ സമീപനം വേണമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഈ ഏത് മതത്തിനാണോ കൂടുതൽ വോട്ട് ആ മതത്തിനെ കൂടുതൽ പ്രീണിപ്പിക്കുന്ന രീതിയിലാണ് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പ്രധാന തന്ത്രിയായി മാറുന്നതും മറ്റേ അവതാറിലൊക്കെ ഉള്ള പോലെ വേഷം കെട്ടിയിട്ട് പിന്നെ പ്രത്യക്ഷപ്പെടുന്നതും കടലിൻ്റെ അടിയിൽ പോയി മയിൽപ്പേലി കുത്താൻ ശ്രമിക്കുന്നതൊക്കെ ഭൂരിപക്ഷ മതത്തിൻ്റെ വോട്ട് എങ്ങനെയാണ് കൈക്കലാക്കുക എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യൻ മതേതരത്വത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു എന്താ പറയുക ജീർണത എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടുത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു തിക്തഫലമായിട്ടാണ് സത്യത്തിൽ ഇന്ത്യയിൽ മതേതരത്വം ഇത്രത്തോളം ജീർണിക്കാൻ ഉണ്ടായൊരു കാരണം. പിന്നെ ഇന്ത്യയിൽ പണ്ട് മുതലേ മതേതരത്വം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ വാദമാണ്. ഈ യാസിൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ് ഈസ് നോട്ട് സെക്യുലർ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ജാതിയുടെ പേരിൽ നിയമങ്ങൾ ഉണ്ടായിരുന്ന ജാതിയുടെ പേരിൽ അവകാശങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത്, അത് ബ്രാഹ്മണർക്ക് ഒരു അവകാശം, ക്ഷത്രിയന് ഒരു അവകാശം, വൈശ്യനും ശൂദ്രനും അത് താഴെ അതിലൊന്നും പെടാത്ത അവർണരായിട്ടുള്ള ആളുകൾക്ക് യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് പണ്ട് മുതലേ സെക്യുലറിസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് വെറും തള്ളാണ്. അതായത് ഗ്രഹാന്തര യാത്രകളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു എന്ന് പറയുന്ന പോലുള്ള ഒരു തള്ള് മാത്രമാണ് ആ ഒരു പിന്നെ അവകാശവാദം എന്ന് പറഞ്ഞാൽ. സെക്യുലറിസം ഒരു മോഡേൺ കൺസെപ്റ്റാണ്. സത്യത്തിൽ ഇന്ത്യൻ സമൂഹം സെക്യുലറിസം അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം എന്താണ് ആ സമൂഹം അത്രത്തോളം വളരാത്തതാണ് ഒരു പ്രശ്നം കൂടി. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് മതത്തെ ഇങ്ങനെ പ്രീണിപ്പിക്കുന്നത്? കാരണം അങ്ങനെ മതാത്മകമായ ഒരു സമൂഹത്തിൽ മതത്തെ പ്രീണിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹം സെക്യുലർ ആവാത്തതിൻ്റെ ഒരു പ്രശ്നം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ പോളിറ്റിക്സിലും വന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ യഥാർത്ഥ മതേതരത്വം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥ മതേതരത്വം വീണ്ടെടുക്കാനുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സി എ വിഷയത്തിൽ എന്ത് വെച്ചിട്ട് നമുക്ക് സി എനെ എതിർക്കാൻ പറ്റും? ആകെ ഒരൊറ്റ വാക്ക്, ഇന്ത്യൻ ഭരണഘടനയിലുള്ള സെക്യുലറിസം എന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രം വെച്ചിട്ടാണ് സി എനെ എതിർക്കാൻ പറ്റുക. വേറെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇപ്പോൾ ആർട്ടിക്കിൾ 14 വെച്ചിട്ട് സി എനെ എതിർക്കാൻ കഴിയില്ല. കാരണം ആർട്ടിക്കിൾ 14 സബ്സെക്ഷനുകളിൽ കുറേത്തോളം വീണിട്ടുണ്ട്. കാരണം പിന്നെ അതിൽ നമുക്ക് റിസർവേഷന് വേണ്ടിയിട്ടും മറ്റ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ പിന്നെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഭേദഗതി തന്നെ അങ്ങനെയാണ് ഭരണഘടനയിൽ വരുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾ ഒന്നും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? സി എ എതിർക്കാൻ കഴിയില്ല. ആകെ സി എ എതിർക്കാൻ പറ്റുക എന്നുള്ളത് ഈ സെക്യുലർ ആണ്. ഇന്ത്യ സെക്യുലർ രാജ്യത്ത് പൗരത്വം കൊടുക്കുമ്പോൾ മതം പരിഗണിക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് സി എനെ എതിർക്കാൻ പറ്റുക. അപ്പോൾ ഈ സെക്യുലറിസം ഇന്ത്യക്കൊരു പുതിയ കൺസെപ്റ്റാണ്. അത് യഥാർത്ഥത്തിൽ ഇന്നും ഇന്ത്യയിൽ വന്നിട്ടില്ല. അത് വീണ്ടെടുക്കാനുള്ള ശ്രമം മതനിരാസത്തിലൂടെ മാത്രമേ നടപ്പിലാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. തീർച്ചയായിട്ടും ഈ സെക്യുലറിസം എന്ന് പറയുന്നത് ഈ മതങ്ങളെ ഉൾപ്പെടുത്തി നടത്തുമ്പോൾ ജനാധിപത്യത്തിലെ ഭൂരിപക്ഷ അഭിപ്രായമുള്ള ആളുകൾ അധികാരത്തിൽ വരികയും അത് മതപ്രീണനമായി മാറുകയും ഏത് മതത്തിനെയാണോ കൂടുതൽ പ്രീണിപ്പിക്കുന്നത് ആ മതത്തിൻ്റെ ആളുകൾ അധികാരത്തിൽ വരികയും അവർ നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണങ്ങളിലൊക്കെ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മുടെ പൊതുസമൂഹം പറയുന്ന മതേതരത്വം അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ മോദി പാർലമെൻ്റ് ഇലക്ഷൻ മറ്റേ ഉദ്ഘാടനത്തിന് അന്ന് പൂജയൊക്കെ നടത്തി ഒരു ഉസ്താദിനെയും ഒരു അച്ഛനെയും കൂടെ വിളിപ്പിച്ചിരുത്തി വ്യഞ്ചരിപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നതാണ് ഇവരുടെ സെക്യുലറിസം. അതാണ് ഇന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള സെക്യുലറിസം. ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ മദ്യപിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ അതിന് നിയമം. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡും ഓരോ ഗ്ലാസ് വീതം അടിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. സത്യത്തിൽ സ്റ്റേറ്റ് എന്താവണം,
സ്റ്റേറ്റ് മതമുക്തമാവണം. പക്ഷെ ഇവര് നമ്മുടെ നാട്ടിലെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തെയും ഒരേപോലെ കൺസിഡർ ചെയ്യുക, അതൊരിക്കലും നടപ്പിലാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മതേതരത്വം ഇതേപോലെ ആയത്. കാരണം ഇവിടെ എപ്പോഴും ഭൂരിപക്ഷത്തിന് ആയിരിക്കും അങ്ങനെ ആകുമ്പോൾ പ്രാധാന്യം കിട്ടുക. അതുകൊണ്ടാണ് പിന്നെ ഒരു ഉസ്താദിനെ വിളിക്കാതെ എന്ത് ചെയ്തത്, പ്രധാനമന്ത്രി പ്രധാന തന്ത്രിയായി മാറാൻ കാരണം ആ ഭൂരിപക്ഷത്തിനായിരിക്കും എപ്പോഴും എന്ത് ചെയ്യാം ഇവരെ പരിഗണിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബ്രാൻഡും അടിച്ചത് കൊണ്ട് പോലും അത് സെക്യുലർ ആവില്ല. അത് ഭരണത്തിൽ നിന്ന് പൊളിറ്റിയിൽ നിന്ന് മതത്തെ മാറ്റി നിർത്തുമ്പോഴാണ് യഥാർത്ഥ സെക്യുലറിസം നടപ്പിലാവുക. നമ്മുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം തന്നെ ഇത് എന്തിന് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഇത് പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ രക്ഷയൊന്നുമില്ല. ജനങ്ങളുടെ വോട്ടിനെ ഏകീകരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് സത്യം പറഞ്ഞ മതം. വേറെ ഒരു വിഷയത്തിൽ ഇവരെ അങ്ങനെ അത്ര പെട്ടെന്ന് ഏകീകരിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരത് ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് നിരന്തരം ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടല്ലാതെ ഇതിൽ മാറ്റം, നിങ്ങൾക്ക് മതത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു മതേതര രാജ്യമാക്കാൻ പറ്റില്ല. ഒരു മതസൗഹാർദ്ദ രാജ്യം പോലും ആക്കാൻ മതത്തിലുള്ള ആളുകൾ സമ്മതിക്കില്ല. ഓണത്ത് ആഘോഷിക്കണോ ക്രിസ്മസ് ആഘോഷിക്കണോ പിന്നെ എന്നുള്ള കാര്യത്തിൽ പോലും ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനമായിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്നിടത്ത് ഇവരെല്ലാവരെയും കൂട്ടിയിരുത്തിയിട്ട് നമുക്ക് വൈവിധ്യങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ വൈരുദ്ധ്യങ്ങളെ നമ്മുടെ ഭരണഘടനയിലേക്കൊക്കെ എടുത്തു വെക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇത് തീർത്തും എതിർക്കപ്പെടേണ്ട ഒരു കാര്യം. പലപ്പോഴും പല മതങ്ങൾക്കും ഇതിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ക്രിസ്തു മതം വളരെ സെക്യുലറാണെന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ള പെടാറുണ്ട് പല സ്ഥലത്തും. അവരെ അങ്ങനെ വല്ലപ്പോഴും ഞായറാഴ്ച രണ്ടറടിച്ച് പിന്നെയൊക്കെ പള്ളിയിലും പോയി പോകുന്നൊരു മതമാണ്. ശരിക്കും ലിബി ചേട്ടാ അങ്ങനെ തന്നെയാണോ, അവർ കൂടുതൽ സെക്യുലർ ആണോ ഈ വിഷയത്തിൽ? നമസ്കാരം. ക്രിസ്തു മതത്തെ പറ്റി പറയുമ്പോൾ ഒരു ഓരോ സമൂഹവും രൂപപ്പെടുത്തുന്നത് ആ സമൂഹത്തിലെ രാഷ്ട്രീയവും മതവും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതങ്ങളുടെ പട്ടികയിൽ ക്രിസ്തു മതവും വരുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഉരുവായിട്ടുള്ള മതങ്ങൾ സിഖ് മതം, ജൈന മതം, സിഖ് മതമൊക്കെ ഉണ്ടെങ്കിലും ആദ്യത്തെ മൂന്ന് പട്ടികയിൽ വരുന്ന ക്രിസ്തു മതം അതിൻ്റെ ആവിർഭാവത്തെപ്പറ്റി ആമുഖമായി പറയുമ്പോൾ പറഞ്ഞിട്ട് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തു മതം കൈക്കൊള്ളുന്ന മതേതരത്തെപ്പറ്റി പറയാം. ക്രിസ്തുവിൻ്റെ ജനനം, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, മരണം, ഉയർത്തെഴുന്നേൽപ്പ് ഇതിനെല്ലാം അടിസ്ഥാനമാക്കി ഈ ആശയ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെയെല്ലാം ആശയമാക്കി വളർന്നു വന്നിട്ടുള്ളൊരു മതമാണ് ക്രിസ്തു മതം. അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് യഹൂദമതം നിലനിന്നിരുന്നു. ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ അനുയായികളും കുടുംബാംഗങ്ങളൊക്കെ യഹൂദമത വിശ്വാസികളുമായിരുന്നു. യഹൂദമതത്തിൽ അവരൊരു മിശിഹായെ പ്രതീക്ഷിക്കുന്നു, ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളായി. ആ രക്ഷകനാണ് ക്രിസ്തു എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഉത്ബോധനങ്ങളെയെല്ലാം പിൻപറ്റി ക്രിസ്തു മതം ശക്തി പ്രാപിച്ചു. 313 മുതൽ നിലവിൽ വരികയും ചെയ്തു. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ നിയമാനുസൃതമാക്കിയതോടുകൂടി ഈ മതം വളർന്നു ലോകമെമ്പാടും വ്യാപിച്ചു. ഏകദൈവ വിശ്വാസത്തിലാണ് യഹൂദമതവും, ഏകദൈവ വിശ്വാസത്തിലാണെങ്കിലും അതിന് അധികം പുറത്തേക്ക് വളരാൻ കഴിഞ്ഞില്ല. ക്രിസ്തു മതം വളരെ പെട്ടെന്ന് വ്യാപകമായി യൂറോപ്പിലും എല്ലാ കോണ്ടിനെന്റിലും എത്തിയത്. അവിടെ ഇന്നിപ്പോൾ ഒരു വിശുദ്ധ വാരം തുടങ്ങുന്ന ദിവസമാണ് ക്രിസ്തുമത വിശ്വാസികൾക്ക്, കുരുത്തോല പെരുന്നാൾ. ക്രിസ്തുവിൻ്റെ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഓർമ്മയാചരണമാണ് ഇന്ന് നടക്കുന്നത്. ഇവിടെ ക്രിസ്തുമതം മതേതരത്വമാകുന്നതിന് ഓക്കെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളുടെ ഒരു വിഷയം, ക്രിസ്തു ദൈവപുത്രനാണ്, പിതാവ് ആകാശങ്ങളിലുണ്ട്. ക്രിസ്തുവാണ് ഏക ദൈവം. ക്രിസ്തുവിലൂടെയാണ് രക്ഷ, മോചനം. ക്രിസ്തുവാണ് ജീവനും വെളിച്ചവും സത്യവും എല്ലാം ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിലൂടെ ആർക്കും തന്നെ സ്വർഗസ്ഥനായ പിതാവിലെത്താൻ പറ്റൂ. അവിടെ അങ്ങനൊരു ക്ലോസ് കിടപ്പുണ്ട്. അവിടെ മറ്റൊരു വിശ്വാസി, ഹിന്ദുവോ മുസ്ലിമോ സിഖോ ജൈനോ ആരും അവരോട് ഞാൻ
ഇവിടെ കാവലായിരിക്കുമ്പോൾ അംബാസഡറായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എന്നിലൂടെ സ്കൈ ഡാഡിയിലേക്ക് എത്താൻ പറ്റുമോ എന്നിരിക്കെ ഞങ്ങൾക്ക് വേറെ ഷോർട്ട് കട്ടില്ല. എൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറുമല്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് എങ്ങനെ മോഷൻ കിട്ടും? അതുകൊണ്ട് മതേതരത്വം, ക്രിസ്തു മതത്തിലെ മതേതരത്തെ പറ്റി പറയുമ്പോൾ ക്രിസ്തു മതത്തെ പ്രത്യയശാസ്ത്രങ്ങളെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മതേതരത്വം എന്ന കൺസെപ്റ്റ് പാലിക്കുക അസാധ്യമാണ്. പിന്നെ ചെയ്യാവുന്നതും മുഹമ്മൂടി അണിയുക എന്നുള്ളതാണ്. മതേതരത്തിൻ്റെ മുഹമ്മൂടി അണിഞ്ഞ് മുമ്പോട്ട് പോകാൻ മാത്രമേ സാധ്യമാവൂ. ശരിയാണ്. ഈ ഈ മുഖമൂടി മതേതരത്വത്തിൻ്റെ കാര്യമാണ് നമ്മൾ മെൻഷൻ ചെയ്ത്. ഈ സി എ എ വിഷയത്തിൽ നമ്മൾക്ക് പ്രസാദ് ഭായി, നമ്മുടെ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളും അവരുടെ മതം സംഘടന ശക്തിപ്പെടുത്താനൊക്കെ പ്രത്യേക അവകാശങ്ങളും ഇതൊക്കെ നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷിക്കാൻ ഇവിടുത്തെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കാറുണ്ട്. ഇത് ഒരു രാജ്യത്തിൻ്റെ അകത്തുള്ള ന്യൂനപക്ഷമാണ്. ഈ സി എ എയിൽ ഇവർ പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലുള്ള മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ സ്നേഹം അപ്പുറത്തെ രാജ്യത്തുള്ള ന്യൂനപക്ഷ സ്നേഹമായി വരാത്തത്? അതിൽ ചോദ്യം വേറെ ഉണ്ട്, ഞാനതിനെ ന്യായീകരിക്കുന്നല്ല. ഇപ്പോൾ ശ്രീലങ്കയിലുള്ള ന്യൂനപക്ഷത്തിന് ഇത് കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുന്നില്ല, അതൊരു വസ്തുതയാണ്. പക്ഷേ എന്താണ് ഈ മറ്റേ ഇവിടെ ന്യൂനപക്ഷ മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക്, അപ്പോൾ അവിടെ ഒരു ന്യൂനപക്ഷമുണ്ട് അടുത്ത രാജ്യത്ത്, അതിനെ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ അവിടെ പരിഗണിക്കാത്ത എന്താണെന്നോ ചോദ്യം. ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഇഷ്ടം പോലെ സംഘടനകളുണ്ട്. അവരിവിടെ ന്യൂനപക്ഷമായതുകൊണ്ടാണല്ലോ നമ്മൾ അവര്. പക്ഷെ ഇന്ത്യയിൽ നിന്ന് പുറത്ത രാജ്യത്തുള്ള ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുമ്പോൾ അത് തെറ്റുമാകുന്നു. അല്ല, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ വാദിക്കുന്ന സംഘടനകൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളാണ് വാദിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥം. അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഇപ്പോൾ ലോകത്ത് ഇന്തോനേഷ്യയും ബംഗ്ലാദേശും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നെ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലെ ഇസ്ലാം വശം എന്താണ്? ന്യൂനപക്ഷമാണ്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളും ഇസ്ലാമിന് വേണ്ടിയിട്ട് മാത്രം ഇവർക്ക് വാദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവരെല്ലാ ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടിയിട്ട് വാദിക്കുന്നത്. സത്യത്തിൽ ഒരു ഇസ്ലാമിസ്റ്റ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വാദമാണെന്ന് മാത്രമാണ്. ഇപ്പോൾ സംവരണത്തെ അനുകൂലിക്കുന്ന ആളുകളെ, എല്ലാവരും സംവരണത്തെ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ തങ്ങളുടെ ആ ഒരു സമൂഹം ആ സംവരണ വിഭാഗത്തിൽ പെടുന്നത് കൊണ്ട് മാത്രമായിരിക്കും ഈ സംവരണത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ അപ്പുറത്ത് ഇതേപോലെ ന്യൂനപക്ഷം എല്ലാവരും എന്നുള്ള അത്ര വിശാലമായ കൺസെപ്റ്റ്, എന്താ പറയുക, കൺസെപ്റ്റ് ഇവർക്കില്ല. കാരണം അത് മതപരം തന്നെയാണ് ഈ കാര്യം. ഇവരെന്തുകൊണ്ട് ഇതിൽ മുസ്ലിം ഫിൽട്ടർ വെച്ചോ, അതൊരു മതപരമായ കാര്യമാണ്. അത് ഇവിടുത്തെ ഭൂരിപക്ഷത്തിന് അത് എങ്ങനെ സന്തോഷിപ്പിക്കും എന്നുള്ളത് ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിക്കറിയാം. അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും വർക്ക് ചെയ്യുന്നത്. അതൊരു കൗണ്ടർ കമ്മ്യൂണലിസം തന്നെയാണ് അതിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സി എയിൽ എന്തോ ഒരു കമ്മ്യൂണലിസം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സി എ വിരുദ്ധതയിലും ഒരു കൗണ്ടർ കമ്മ്യൂണലിസം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടൊന്നും ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തൊന്നും പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ വസ്തുത പറഞ്ഞാൽ സംഖ്യയായി കളയും, അല്ലെങ്കിൽ ചൂടാപ്പിയാക്കി കളയും. കാരണം ഇതിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ ഇതേ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റൊരു നിയമമാണ് യൂണിഫോം സിവിൽ കോഡ് മാറ്റി എല്ലാവർക്കും ഒരൊറ്റ അവിടെ മതത്തിൻ്റെ ഒരു ഫിൽട്ടറും വെക്കാതെ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഒരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ മതത്തിൻ്റെ വക്താക്കളാണ് പറയുന്നത് അങ്ങനെ കൊണ്ടുവരാൻ പാടില്ല, കാരണം അത് ഇവിടെ വൈവിധ്യങ്ങളുള്ളതാണ്, വ്യത്യസ്തമാണ്, ന്യൂനപക്ഷ അവകാശങ്ങളുടെ ലംഘനമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗണ്ണിക്കുന്നത്. അതാണ് യഥാർത്ഥ മതവിശ്വാസി തുറന്ന് കാട്ടപ്പെടുന്ന ഒരു സന്ദർഭമാണ് അത്. ഇപ്പോൾ സി എന്റെ കാര്യത്തിൽ, അതായത് നിങ്ങൾ മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, മതത്തിൻ്റെ പേരിൽ അവകാശങ്ങൾ കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, മതത്തിൻ്റെ പേരിൽ പിന്നെ എന്താ പറയുക ശിക്ഷാ നിയമങ്ങൾ നിർമ്മിക്കുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ മതത്തിൻ്റെ പേരിൽ പേഴ്സണൽ ലോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതാണ് ഒരു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡിന് എതിരായിട്ട് വാദിക്കുന്ന ഒരാളെ യഥാർത്ഥ കൺസെപ്റ്റ് ഇതാണ്. മതത്തിൻ്റെ പേരിൽ ബാക്കി ഒന്നിനും അയാളെ അനുകൂലമായിരിക്കില്ല, പക്ഷേ മതത്തിൻ്റെ പേരിൽ സ്വത്തവകാശവും മറ്റേ പേഴ്സണൽ ലോസും മതത്തിൻ്റെ പേരിലാവുമ്പോൾ അയാളെ അത് അതിന് വേണ്ടിയിട്ട് തങ്ങളെ മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞ സി എക്കെതിരെയൊക്കെ പിന്നെ സമ്മേളനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ എന്താണ് മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഇന്ത്യയിൽ യാതൊരു വിധത്തിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനും പാടില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഭരണഘടന. പക്ഷേ അത് നമ്മുടെ ഏക സിവിൽ കോഡ് പോലുള്ള നമ്മുടെ വ്യക്തി നിയമങ്ങളിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. അവിടെ മതനിയമങ്ങൾ ഏത് വിധത്തിലാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇസ്ലാമിൽ ഇസ്ലാമിക നിയമപ്രകാരം പിന്നെ ഒരു ആ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് തന്നെ ആ പരിഗണന ലഭിക്കുന്നില്ല.
അത് അവർ കൊടുക്കാത്ത അവർ മറ്റൊരു മതം നമ്മളെ പരിഗണിക്കണമെന്ന് പറയുന്നത് എത്രത്തോളം വിരോധമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ സെക്യുലറിസം ചർച്ച ചെയ്യുന്ന മുമ്പ് തന്നെ ഇസ്ലാമിൽ എന്താ മനുഷ്യാവകാശം ചർച്ച ചെയ്യേണ്ടി വരും. ഇസ്ലാമിൽ സെക്യുലറിസം വേണമെന്ന് പറയുന്ന സമയത്ത് മതേതരത്വം വേണം, എല്ലാവർക്കും തുല്യ എന്താ പരിഗണന വേണമെന്ന് പറയുന്ന നേരം എല്ലാവരും എന്ന് പറയുന്ന സമയത്ത് ഇസ്ലാമിന് എനിക്ക് തോന്നുന്നു ഇസ്ലാമിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ അത് പുരുഷൻ മാത്രമാണ്. പുരുഷന് സ്ത്രീ എന്നത് ഇസ്ലാമിൽ രണ്ട് സ്ത്രീ ചേരണം ഒരു പുരുഷനാവണമെങ്കിൽ. സ്ത്രീ എന്നത് പുരുഷൻ്റെ പകുതിയാണ്, അതിപ്പോൾ ഒരു വോട്ടവകാശം സാക്ഷ്യം പകുതിയേ ഉള്ളൂ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പം ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സാക്ഷ്യപ്പെടുത്തലാണ്. അപ്പം ഒരു സ്ത്രീ വോട്ട് പറഞ്ഞാൽ അര വോട്ടേ ആവും. അപ്പം സ്വത്തവകാശം, സ്വത്തവകാശം എന്താണ് പകുതിയേ ഉള്ളൂ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിയാലും ഒരു പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീ. അപ്പം ഒരു ജനാധിപത്യ അല്ലെങ്കിൽ മതേതര രാജ്യത്ത് സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശങ്ങൾ വേണം, പക്ഷേ അതിന് ഇസ്ലാം എതിരാണ്. അപ്പം തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ ഉൾപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾ, എൽ ജി ബി ടിയിലുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളൊന്നും ഇസ്ലാമിൽ ഉൾപ്പെടുന്നില്ല. ഈ അവകാശങ്ങളൊക്കെ പറയുന്നത് പുരുഷന് വേണ്ടി മാത്രമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു 1996 എസ് ആർ ബൊമ്പൈ വി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ എന്താണ് മതേതരത്വം സെക്യുലറിസം എന്നതിൻ്റെ അർത്ഥം കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ മതങ്ങളെ ഒരു രീതിയിലും ബന്ധപ്പെടുത്താതിരിക്കുക എന്നാണ് പറഞ്ഞത്. ഇത് എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ചർച്ച നടക്കുമ്പോൾ കെ ടി ഷാ ആണ് ആദ്യമായിട്ട് എന്ത് ഉന്നയിക്കുന്നത്, ഈ സെക്യുലറിസം, ഫെഡറലിസം, സോഷ്യലിസം എന്നീ വാക്കുകളെ കൊണ്ടുവന്നിട്ട് അത് ചർച്ചയ്ക്ക് വെക്കുന്നത്. പക്ഷേ അത് ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ അംബേദ്കർ അതിനെ തള്ളിക്കളഞ്ഞു. ഈ സെക്യുലറിസത്തിനെ സോഷ്യലിസം അംബേദ്കർ തീർച്ചയായിട്ടും തള്ളിക്കളഞ്ഞു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അംബേദ്കറിന് അതിൻ്റെ അർത്ഥം അറിയായിരുന്നു, പക്ഷേ ഗാന്ധിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. ഗാന്ധി തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അംബേദ്കർ പിന്നെ ഇത് 1976 42nd അമെൻമെൻ്റ് കൂടി ഇത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസം സോഷ്യലിസം എന്ന് എഴുതി ചേർക്കപ്പെട്ടതാണ് നമുക്കറിയാം. പക്ഷേ അംബേദ്കറിൻ്റെ ആ ഇന്ത്യൻ ജനത അത്രമാത്രം പുരോഗമിച്ചില്ല എന്ന് അംബേദ്കറിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഗാന്ധി തെറ്റിദ്ധരിച്ച മതേതരത്വം എന്ന് പറഞ്ഞാൽ ഗാന്ധി മതേതര സെക്യുലറിസത്തിന് അർത്ഥം വെക്കുന്നത് സർവ്വധർമ്മ സംഭവം എന്ന് വെക്കുന്നത്, അതായത് റെസ്പെക്ട് ടു ഓൾ റിലീജിയൻ ഈക്വലി, അതായത് തന്നെ ട്രീറ്റ് ഓൾ റിലീജിയൻ ഈക്വലി, ഇതാണ് ഗാന്ധിയുടെ എന്ത് മതേതരത്വം. അപ്പം മതേതരത്വത്തിന് എന്ന മതേതരത്വം എന്നൊരു വാക്ക് മതങ്ങളെ കൂട്ടിച്ചേർക്കപ്പെടുന്നത് എന്നാക്കുന്നതിൽ കൃത്യമായി ഗാന്ധിക്കും, ഞാൻ നേരത്തെ ഗാന്ധിയെ സൂചിപ്പിച്ചത് കൊണ്ടാണ് പറഞ്ഞത്, ഗാന്ധിക്കും ഇതിൽ കൃത്യമായിട്ട് പങ്കുണ്ട്. ഇതിലിപ്പം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാകുന്ന ഒരു രാമനും ഒരു ജോസഫും ഒരു അദ്രീമാനും മതമില്ലാത്ത ഒരാളുമുണ്ട്. അയാളെ സി എ കൂടി എങ്ങനെ അകത്ത് കയറ്റാൻ പറ്റും? അതിനെ പറ്റിയിട്ട് CAയിൽ ഒന്നും പറയുന്നില്ല. അതൊരു ഏറ്റവും വലിയ തെറ്റാണത്. മതമില്ലാത്തതിന് ഉണ്ടാവില്ല കൂടുതൽ ഉണ്ടാവും. അപ്പോൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളിൽ നിന്ന് രാമനെ അകത്ത് കയറ്റാം, ജോസഫിനെ അകത്ത് കയറ്റാം, മാപ്പിളയാണെങ്കിൽ മുസ്ലിം പല കാര്യമുണ്ട്, അതിൽ ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട മുസ്ലിമാണെങ്കിൽ അയാളകത്ത് കയറ്റാൻ നിർവാഹമില്ല. അതിന് കുറേ നിയമങ്ങൾ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് മറ്റു മറ്റു കഴിഞ്ഞില്ല. അതേ സ്ഥാനത്ത് ഇതിന് കുറച്ച് ആൾക്കാർ മതമില്ലാത്തവരുണ്ട്, അവരതിനകത്തേക്ക് കയറ്റാൻ CAA നിയമം എവിടെയും നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ ഏറ്റവും വലിയ അപാകത. അത് നമ്മൾ ചിന്തിക്കാതെ പോകാൻ പാടാത്തൊരു കാര്യമാണ്. താങ്കൾ ചൂണ്ടിക്കാണിച്ച ആ കാര്യം വസ്തുതയാണ്. കാരണം ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അയൽവക്കങ്ങൾ രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ എത്തീസ്റ്റുകളായിരിക്കും. അവരെ ഏതിൽ പെടുത്തണം എന്നുള്ളത് ഈ CAA പറയണില്ല. പക്ഷെ ഇതിൽ ഇത് വേറെ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വേറെ സംഭവമുണ്ട്. ഈ BJP ഇതിൽ മുസ്ലിം ഫിൽട്ടർ വെച്ചുകൊണ്ട് ഇത് എത്ര പ്രയോജനപ്പെടുന്നോ എന്താണോ BJP ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഇപ്പുറത്ത്. പക്ഷെ അതിന് ഫാക്റ്റ് വെച്ച് സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു രാമന്, ശ്രീലങ്കയിലാണ്, ശ്രീലങ്കയിലുള്ള ഒരു തമിഴ് പുലി ആയിരുന്നു, അല്ലെ അങ്ങനെയല്ല, തമിഴ്നാട് തമിഴ് തീവ്ര അവിടെ വരെ കുറെ വിഷയം ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് വന്ന ഒരു രാമന് CAA പ്രകാരം പിന്നെ ഇന്ത്യയിൽ എൻട്രി കിട്ടുമോ? കിട്ടില്ല.
ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇതല്ലാത്ത വേറൊരു രാജ്യത്തുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഈ വഴിയിലൂടെ കിട്ടില്ല, സി എ യിലൂടെ കിട്ടൂല. അതെന്തുകൊണ്ട് അവിടെ അവിടെ മത ന്യൂനപക്ഷം, അവിടെ മതവേട്ട അല്ലെങ്കിൽ മത ഇത് അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഈ മൂന്ന് രാജ്യങ്ങളിൽ, അതിന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്നാണ്. ചോള സാമ്രാജ്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ മലേഷ്യ വരെ എത്തരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വെറും ന്യായീകരണങ്ങളാണ്. അപ്പോൾ അതിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഏറ്റവും കൂടുതൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക അധികാരങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ വേട്ടയാടപ്പെടുന്നത് മതമില്ലാത്ത ആളുകളാണ്. പിന്നെ വേറൊരു കാര്യം, മതമില്ലാത്ത ആളുകൾ ഇപ്പോൾ ഇപ്പോഴൊക്കെ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ മതമില്ലാന്നൊക്കെ ചേർത്താൽ മതമില്ലാത്ത ആൾ ഇത് മതമില്ലാന്നെങ്ങനെ തെളിയിക്കുക? ഇപ്പോൾ അവിടെ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല, അങ്ങനൊരു അവസ്ഥ വരുന്നില്ല. ഇപ്പോൾ മതത്തിൻ്റെ കോളം കാലിയാക്കിയിടാം, ഇയാൾക്ക് മതമില്ലാന്ന് പറയാന്നുള്ളതല്ലാതെ അതിനൊരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവരൊന്നിലും പെടും. പക്ഷേ ഏറ്റവും ചെറിയ ന്യൂനപക്ഷം താങ്കൾ പറഞ്ഞ പോലെ അവരെ തന്നെയാണ്. പക്ഷെ അതിൽ ഞാൻ ചൂണ്ടിച്ചാണിക്കുന്നതാണ്, ശ്രീലങ്കയിൽ നിന്നോ നേപ്പാളിൽ നിന്നോ വരുന്ന ഒരു സെബാസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു രാമനോ ഇത് വെച്ചിട്ട് കിട്ടില്ല. ഇത് ഈ മൂന്ന് രാജ്യങ്ങളെ മാത്രം വെച്ചാണ്. അതിൽ ലക്ഷ്യം വ്യക്തമായിട്ടും ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് വരുത്തി തീർക്കണം എന്ന് തന്നെ ആയിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം. കാരണം അത് വരുത്തി തീർത്താൽ മാത്രമേ നോർത്ത് ഇന്ത്യയിൽ അവർക്ക് വോട്ട് കിട്ടുള്ളൂ. ആ പണി പകുതി അവർ ചെയ്തു വെക്കുന്നു. ഇവിടുത്തെ സോക്കോൾഡ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത് തന്നെ കത്തിച്ച് വിട്ടുകൊണ്ട് ഇത് ചെയ്യുന്നു. അവർ ശരിക്കും ഉയർത്തേണ്ടത് ഈ വിഷയങ്ങളൊക്കെയാണ്. മതമില്ലാത്ത ആൾക്കാർക്കില്ല, നേപ്പാളിൽ നിന്ന് വരുന്നവനില്ല, ശ്രീലങ്കയിൽ നിന്ന് വരുന്നില്ല, ഇതൊന്നല്ല വിഷയം. ശ്രീലങ്കയിൽ നിന്ന് വരുന്ന അഭയാർത്ഥിക്കോ, റൊഹാങ്കിയൻ മുസ്ലിങ്ങൾ ഇവിടുന്ന് വരുന്നുണ്ട്, മ്യാൻമാറിൽ നിന്ന് വരുന്നൊരു അഭയാർത്ഥിക്കോ, ബർമയിൽ നിന്ന് വരുന്നൊരു അഭയാർത്ഥിക്കോ ഇന്ത്യയിൽ പൗരത്വം കിട്ടാൻ സി ഐ എ പോരാ, ഇത് പറയില്ല. പറയുന്നത് മുഴുവൻ പിന്നെ ഇതിൽ മുസ്ലിം ഫിൽട്ടർ ഉണ്ട്. മുസ്ലിം ഫിൽട്ടർ ഉള്ളതെന്നുള്ളത് മാത്രമൊന്നല്ല പ്രശ്നം, ഇതിൽ തൊട്ട അയൽ രാജ്യങ്ങളിലുള്ള ബാക്കി രാജ്യങ്ങളിലുള്ളവർക്കൊന്നും വരാൻ പറ്റുന്നില്ല, അതും പ്രശ്നമാണ്. എൻ ആർ സി ഏതൊരു രാഷ്ട്രത്തിനും അനിവാര്യമായൊരു ഒരു കാര്യമാണത്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺ. നമ്മളിപ്പോൾ ഗൾഫിലോ ഏത് രാജ്യത്തേക്ക് പോയാലും നമുക്ക് അവിടെ ഒരു പത്താക്ക കിട്ടുന്നുണ്ട്. ആ രാജ്യത്തുള്ളവർക്കും ഉണ്ടത്. ഇതില്ലാതെ, യാതൊരു രേഖകളും ഇല്ലാതെ ഏത് രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർക്കും അത് ഇല്ലീഗൽ ഇമിഗ്രൻ്റായിട്ട് കണക്കാക്കപ്പെടും. പിന്നെ സി എ അതിന് ഒരുപാട് ക്ലോസുകൾ വേറെ വെച്ചിട്ടുണ്ട്. അത്ര എളുപ്പമൊന്നും ആരെയും പുറന്തള്ളാൻ സാധ്യവുമല്ല. ഒരു ചുരുങ്ങിയ ന്യൂനപക്ഷത്തിന് ഇത് അഫക്റ്റ് ചെയ്യും, അതിന് പോകാൻ വഴികൾ വേറെയും ഉണ്ട്. ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ഇപ്പോൾ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നമ്മുടെ നാട്ടിൽ ഇത് ആരെ അഫക്റ്റ് ചെയ്തിട്ട് വേണ്ടാണ് ഇത്രയേറെ കലഹങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അത് രാഷ്ട്രീയം മാത്രമാണ് ഇത്, വോട്ട് ബാങ്ക് മാത്രമാണ് അതിനകത്ത് ലക്ഷ്യം. ഇത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്ന അറിയില്ല, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ നിതീഷ് കുമാറിൻ്റെ ഒരു പാർട്ടി ഉണ്ടല്ലോ, ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ പോയ അവരുടെ ഒരു ജാതിയുണ്ട്, ബീഹാറിലോ യു പിയിലാണ്, അവർ പുള്ളി അവിടുത്തെ മുഖ്യമന്ത്രിയാണല്ലോ. ആ ജാതിക്ക് എത്ര ശതമാനം ഉണ്ട് എന്ന് അറിയോ? ഇവർക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അയാളുടെ ജാതി അവിടെ 2%. അതായത് 2% ജാതി ഒരു കൂട്ടി നിർത്താൻ സാധിച്ചാൽ അയാൾക്ക് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആവാൻ സാധിക്കുന്നു. രാഷ്ട്രീയ ഇന്ത്യയിലെ രാഷ്ട്രീയക്കളിയുടെ അവസ്ഥയെ പറയുന്നത് വെറും 2% ഉള്ളൂ. ഒരു ജാതി പാർട്ടിക്ക് അയാൾക്ക് അവിടുത്തെ മുഖ്യമന്ത്രി ആവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് അത്ര ഭീകരമാണ് ഈ മതത്തിൻ്റെ ജാതിയുടെ ഒക്കെ പേരുള്ള ഈ കൺസൾട്ടേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അകറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ ഇതിനെ എല്ലാത്തിനും കൂട്ടി നിർത്തുകയാണെങ്കിൽ ഈ ഇതെല്ലാം തിരിച്ചു വരും. എല്ലാവരും ഈ മതത്തിൻ്റെ എല്ലാവരും നാളെ ഒരു പള്ളിയിലച്ചനെയും ഒരു ഉസ്താദിനെയും പിന്നെ കൂട്ടിയിട്ട് മോദിക്ക് പാർലമെൻറ് ഉദ്ഘാടനം ചെയ്താൽ ഇവിടെ എല്ലാവരും കൈയടിക്കുന്ന പറയുന്നത് അതാണോ മതേതരത്വം? അത് ശരിക്കും അപ്പോൾ പിന്നെ മതാത്മകതയ്ക്ക് എന്താ പറയാന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ ഈ മതാത്മകതയ്ക്ക് പിന്നെ എന്തായിരിക്കും പറയാം? ഈ മതേതരത്തെക്കുറിച്ച് ചെയ്യുമ്പോൾ ഇവിടെ കേരളത്തിൻ്റെ മതേതരത്തോട് നമ്മൾ ഒന്ന് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനമായ ഇടതുപക്ഷത്തിൻ്റെ മതേതരത്വം ഒരു കാലത്ത് മതനിരാസത്തിൽ ഊതിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തിയ ഇടതുപക്ഷം ഇപ്പം തീർത്തും എന്താ മത ആവാസത്തിലേക്ക് വീണുപോയി. കാരണം മതത്തെ കൂട്ടി പിടിച്ചുകൊണ്ടേ നടക്കും എന്ന ഒരവസ്ഥ വന്ന്. അതുപോലെ തന്നെ പണ്ട് ഇ എം എസിൻ്റെ കാലത്ത് ഏക സിവിൽ കോഡിന് വേണ്ടി വാദിച്ചവർ ഇന്ന് ഏക സിവിൽ കോഡിന് എതിരെ പ്രമേയം അവതരിപ്പിക്കുന്നു. അതേപോലെ യു സി സിയിൽ എന്താ മതം നോക്കണം എന്ന് പറയുന്നവർ സി എയിൽ മതം നോക്കണ്ട എന്നായി. അതേപോലെ ഗണപതി മിത്താണ് എന്ന് പറയുന്ന ആ നാവ് ഒരിക്കലും പൊന്തുന്നില്ല അള്ളാഹു മിത്താണെന്ന് പറയാൻ, അതിനുള്ള ധൈര്യവും ഇല്ല.
ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ എന്താ ഒരുക്കപ്പെട്ട ആ തന്ത്രപ്പാട് ഇവിടെ ഒരിക്കലും മുസ്ലിം പള്ളികളിൽ സുന്നികളെ പോലുള്ള ഫണ്ടമെന്റൽ മുസ്ലിം എല്ലാ മതങ്ങളും ഫണ്ടമെന്റലാണ്, സുന്നികളെ പോലുള്ള പ്രസ്ഥാനക്കാരൊന്നും മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ കയറ്റുന്നില്ല. അപ്പം മുസ്ലിം സ്ത്രീകളെയും പള്ളികളിൽ കയറ്റാൻ ഒരുക്കപ്പാട് അവർക്കില്ല. കാരണം അവിടെയും മത ന്യൂനപക്ഷ പ്രീണനം ആണ് നടക്കുന്നത് എന്ന് സാരം. ഇവിടെ സ്ത്രീകളുടെ സ്വത്തവകാശത്തിൻ്റെ അഭിപ്രായം ചോദിച്ചുകൊണ്ട് എല്ലാ സ്റ്റേറ്റിനും കേന്ദ്രം അഭിപ്രായം പറയാൻ പറഞ്ഞ സമയത്ത് ഒരു സ്ത്രീയെപ്പോലും ഉൾപ്പെടുത്താതെ ഇവിടെ മുസ്ലിം എന്താ കുറെ മുല്ലയമാരെയും മൗലവിമാരെയും കൂട്ടി അവരോട് അഭിപ്രായം ചോദിച്ച് അവരുടെ അഭിപ്രായം അയച്ചു കൊടുത്തു കേന്ദ്രത്തിന്. അപ്പം ഏത് തരത്തിലും മതപ്രീണനമായി മാറുന്ന വോട്ടിന് വേണ്ടി മലക്കം മറിയുന്ന വെറും മതപ്രീണനമായി മാറി കേരളത്തിലെ പ്രത്യേകിച്ച് പുരോഗമന പ്രസ്ഥാനമായ ഇടതുപക്ഷത്തിൻ്റെയും മതിതരത്വം എന്ന് സാരം. ഇനി ആർക്കെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കാം, എൻ്റെ കൂടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ യു സി സി വന്ന സമയത്ത് ഞാൻ കെ വൈ എസിൻ്റെ ഒരു വേദിയിൽ ഇതിൻ്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രമുഖരായ ആൾക്കാരും ആ ചർച്ചയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞൊരു കാര്യം, ഇത് ബി ജെ പി കൊണ്ടുവരുന്നത് കൊണ്ട് ഇതിൽ പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇത് എന്നാൽ സ്റ്റേറ്റിനങ്ങ് പാസ്സായിക്കൂടേന്ന്. അപ്പോൾ ഈ സ്റ്റേറ്റിന് ഇത് പാസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് ഇത് പാസ്സാക്കി. ഇവർക്ക് യു സി സി കൊണ്ടുവരുന്നത് ബി ജെ പി കൊണ്ടുവരുന്നത് ആണ് പ്രശ്നമെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് പോലുള്ള സംഘടനകൾ പറയുന്നുണ്ടെങ്കിൽ, അവർക്ക് നടപ്പാക്കാമല്ലോ. നിയമസഭയിൽ സ്റ്റേറ്റ് പാസ്, നമ്മുടെ വിവരാകാശ നയമൊക്കെ തമിഴ്നാടല്ലേ ആദ്യം പാസ്സാക്കി, അതുപോലെ ഇവർക്ക് പാസ്സാക്കാം. പക്ഷെ ഇവർ പാസ്സാക്കില്ല. ഇവർ ആ പേരും പറഞ്ഞ് ബി ജെ പിയുടെ പേരും പറഞ്ഞിട്ട് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു നിയമത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭരണഘടന ഒരു ദിവസം പൊളിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല, അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഭരണഘടനയിലെ നിർദ്ദേശതത്വങ്ങളിലെ യു സി സി സ്റ്റേറ്റിനും പാസ്സാക്കാം, പക്ഷെ അവരത് ചെയ്യുന്നില്ല. ബി ജെ പി ശരിയാണ്, ബി ജെ പി എല്ലാവർക്കും പേടിയാണ്, അവർ കൊണ്ടുവരുന്നതിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഫിൽറ്ററുകൾ ഉണ്ടെങ്കിലോ ഭയപ്പെടാം. എന്നാൽ കേരളം പാസ്സാക്കി കാണിക്കണ്ടേ നല്ല അടിപൊളിയൊരു യു സി സി. എന്താ ചെയ്യാത്തത്? യു സി സിക്ക് എതിരെ പ്രമേയം പാസ്സാക്കി ഐക്യകണ്ഠേനെ. ആലോചിച്ച് നോക്കണം, ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്ന എന്തായിരിക്കണം നിർദ്ദേശകതത്വം എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് മുതൽ പാർലമെൻ്റ് വരെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ ഭരണഘടനാ നിർദ്ദേശകതത്വങ്ങളുള്ള കാര്യങ്ങളായിരിക്കണം ഉള്ളിൽ വെച്ചുകൊണ്ടായിരിക്കണം തീരുമാനം എടുക്കേണ്ടത്. ഇത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ ഓരോ തീരുമാനങ്ങളെന്ന് പറഞ്ഞാൽ, അതേ യു സി സിക്കെതിരെ ഇവർ നിയമസഭ പ്രമേയം പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട്, പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ ഒരുവിധം ഒരു മതങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുക. അത് ഇവിടെ ആയതുകൊണ്ടാണ്, ഇതേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറച്ച് യു പിയിലൊക്കെ ആണെങ്കിൽ അവർ ഹിന്ദുമതത്തിനായിരിക്കും പ്രീണിപ്പിക്കുക, ഇവിടെ അവരത് ഇസ്ലാമിനെ പ്രീണിപ്പിക്കുന്നു. അത് രണ്ടിലും ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഇനി ആർക്കെങ്കിലും ഒരു അതിൽ ഒരു കമൻ്റ് ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1915 തന്നെ എന്തെങ്കിലും ഒരിക്കൽ സ്വാതന്ത്ര്യം കിട്ടുമെന്നും, സ്വാതന്ത്ര്യം കിട്ടിയാൽ ഈ രാഷ്ട്രം ഒരു ഹിന്ദുമത രാഷ്ട്രമായിരിക്കണമെന്നും ഉള്ള ലാക്കോടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അങ്ങനെയാണ് ഹിന്ദുമതാസഭ 1915 തന്നെ രൂപീകൃതമായത്. അതിനുശേഷം 10 വർഷം ശേഷം 1925 RSS രൂപീകൃതമായി. അവരുടെയൊക്കെ ലക്ഷ്യവും അല്ലെ പ്രതീക്ഷയും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ അതിന് വിലങ്ങുതടിയായി നിന്നത് അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ഗാന്ധി, ഒരുപാട് നേതാക്കന്മാരുടെ പ്രവർത്തനം ഇവരുടെ ഹിന്ദു രാഷ്ട്രമാക്കുന്നതിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തെ തടഞ്ഞു. RSSന്റെ പിൻബലത്തോടെ ഭരിക്കുന്ന ഒരു BJP പുതുതായിട്ട് ഇങ്ങനെ ഒരു പുതുതായിട്ടല്ല, ഏതൊരു രാഷ്ട്രത്തിനും അനിവാര്യമായ നിയമങ്ങൾ തന്നെയാണ് RCC, CAA NRC എല്ലാം. അവരത് കൊണ്ടുവരുമ്പോൾ ആ BJP കൊണ്ടുവരുന്നതല്ലേ, BJPയുടെ മുൻകാല കയ്യിലിരിപ്പ് ഇങ്ങനെയാണല്ലോ എന്ന് കരുതി എതിർക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഏത് പാർട്ടി ആയാലും രാഷ്ട്രത്തിന് നന്മയുള്ള നിയമ ഭേദഗതികളെ കൊണ്ടുവരുന്നെങ്കിൽ അതിനെ സ്വീകരിക്കുക, അത് രാഷ്ട്രത്തിന്റെ നന്മയ്ക്കാണ്. അല്ല, അതിന് ആദ്യത് വരണ്ടേ? ഇതിന്റെ കരട് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കുന്നില്ല, കരട് വന്ന് ഇതിനെ ചർച്ച അടക്കാൻ പോലും സമ്മതിക്കുന്നില്ല, അതാ പ്രശ്നം. ഇത് ശരിയാണ്, BJP കൊണ്ടുവരുന്നത്, BJP കൊണ്ടുവന്നാൽ നല്ലത്, പക്ഷെ ഇത് കൊണ്ടുവരാനുള്ള ഒരു കരട് ബില്ല് അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കാതെ അതിന് മുമ്പേ അത് ഉടച്ചു കളയപ്പെടുകയാണ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. പൊതുവെ ഒരു സമൂഹത്തിനെ യുക്തിഭദ്രമായിട്ടൊരു വിഷയത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും അതിൽ ഉൾപ്പെട്ട ആളുകൾക്കും വിജയിക്കാനുള്ളൊരു മാനദണ്ഡമായി തീരും.
അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, മറിച്ച് സാധാരണ പല പരിപാടികളിലായിട്ട് കേൾക്കാൻ കഴിയുന്നതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ശാസ്ത്രം ഇന്ന് ഒരുപാട് പുരോഗതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ സംഭാവനകളായിട്ടാണ് ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റില്ല. മറിച്ച് മനുഷ്യന് കൊടുത്ത ഫിസിക്കലായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ലോകം അവസാനം വരെ പരിശ്രമിച്ചാലും പരിവർത്തനം വരുത്തി കഴിഞ്ഞാലും ഒരു സംഗതി പോലും പൂർണ്ണതയിലേക്ക് ഈ ലോകത്ത് എത്തിക്കാൻ കഴിയില്ല. ശരിക്കും ശ്രദ്ധിക്കണം, ഇന്ന് ഈ കയ്യിലുള്ള മൊബൈല് നാളെ ഔട്ട് ഓഫ് ഫാഷനാണ്. കാരണം അത് മോഡിഫൈ ചെയ്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്, അത് പൂർണ്ണതയിലെത്തിയില്ല. അതേ സ്ഥാനത്ത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് ഏകദേശം ആദിനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കണക്കനുസരിച്ച് 12,000 വർഷങ്ങൾക്ക് അപ്പുറം, 1400 വർഷങ്ങൾക്ക് ഇപ്പുറമല്ല അപ്പുറമുള്ള കണക്കാണ് ഞാൻ ഉണർത്തുന്നത്. അപ്പം ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ എന്നുള്ള സൃഷ്ടിനെ സൃഷ്ടിച്ച് സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അത് 100% പെർഫെക്റ്റ് ആയിട്ടാണ് അത് സൃഷ്ടിച്ചത്. അതിലേക്കൊന്ന് കൂട്ടാനും കഴിയില്ല, കുറക്കാനും കഴിയില്ല, രണ്ടവസ്ഥയിലും അപകടമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരലെങ്ങാനും യാസ്തി കൊടുത്താൽ മറ്റുള്ളവരുടെ മുമ്പ് വെച്ചിടുക, നിങ്ങൾക്കെല്ലാം 5 വിരലുള്ളിലുള്ളും എനിക്ക് 6 വിരലുണ്ട് എന്ന് പറയാൻ നിൽക്കൂല, ഒരെണ്ണം കുറഞ്ഞാൽ ഇതേ അവസ്ഥ. ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ന്യൂനതകളില്ലാതെ 100% ഈ ലോകത്ത് കാണുന്ന മുഴുവൻ വ്യവസ്ഥകളും സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഈ 1400 വർഷം മുമ്പ് വഹീയുടെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വൈക്ക് കൊടുത്ത നിയമത്തിനാണ് ദീൻ എന്ന് പറയാം. ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണോ? ഇത്ര പെർഫെക്റ്റ് ആയ ആളെ സംബന്ധിച്ചിടത്തോളം ചോദ്യം മനസ്സിലായി. ഞാൻ അതിനൊരു മറുപടി പറയട്ടെ? അല്ല, ഞാൻ പൂർത്തിയാക്കില്ല, നമുക്ക് മനസ്സിലായി. നിങ്ങൾ പ്രസംഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങൾ ചോദിച്ചതിൽ നിന്ന് കിട്ടിയ ചോദ്യത്തിൽ നിന്ന് ഞാൻ മറുപടി പറയാം. കാരണം നിങ്ങൾ സംസാരിച്ച് തീർക്കില്ല, അത് 1 മണിക്കൂറുള്ള സമയം. ഞാൻ 1 മിനിറ്റ് അതിലൊരു ഒറ്റ കാര്യം അദ്ദേഹത്തോട് പറയണേ, മനുഷ്യനെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, മനുഷ്യനെ പരിപൂർണരായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ ലിംഗത്തിന്റെ അറ്റത്ത് കുറച്ച് തൊലി കൂടിപ്പോയി, അത് കട്ട് ചെയ്ത് കളയേണ്ട അവസ്ഥ വന്നു. അത് പൂർണ്ണനായിട്ടാണ് സൃഷ്ടിച്ചത്, ഒരു മാറ്റമില്ല. അതിൽ നിന്നിട്ട് ലേശം ഇറച്ചി ബാക്കി, അത് അവസാനം വന്ന മണ്ണ് ഇങ്ങനെ പൊത്തിപ്പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ജാഫർ കാക്ക് എന്താ അഭിപ്രായം? ഡിസൈനർക്ക് വല്ലാത്ത ഗുരുതരമായ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത്. അല്ല, എനിക്കും ആദ്യം തന്നെ അതന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ ലോകത്തൊക്കെ നോക്കി ഇത്രയും സത്യം പറഞ്ഞാൽ ഉളുപ്പില്ലാതെ എങ്ങനെ അങ്ങനെ വാക്ക് പറയാൻ പറ്റുക? ഈ ലോകത്തേക്ക് നോക്കി ഈ എല്ലാം പരിപൂർണമായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ എത്രയെത്ര കുട്ടികൾ ഒട്ടിപ്പിടിച്ചും തലയൊട്ടിയും വികലമായിട്ടും ലോകത്തെ 4% കുട്ടികൾ പിറക്കുന്നതിൽ ഇപ്പോഴും അംഗവൈകല്യത്തോടു കൂടിയാണ് പിറക്കുന്നത്. അപ്പം ഇത്രത്തോളം 4% കുട്ടികൾ ഇങ്ങനെ പിറക്കുന്നു, ഇങ്ങനെ വളരുന്നു. എന്നിട്ട് ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനൊരു വാക്ക് പറയണമെങ്കിൽ തീർച്ചയായിട്ടും അസാമാന്യപരമായ ധൈര്യം തന്നെ വേണം. നമ്മളെ ശരീരം ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്, നമ്മളെ കണ്ണ് മാത്രം എടുത്ത് നോക്കിയാൽ ഒരു എഞ്ചിനീയർ വിചാരിച്ചാൽ ഒഴിവാക്കാമായിരുന്ന ഒരു ഡസനോളം ഡിഫക്റ്റ് നമ്മളെ കണ്ണിൽ മാത്രമുണ്ട്. പരിപൂർണമായി സൃഷ്ടിച്ച ഒരു കണ്ണ് വെച്ചിട്ട് കാണാത്തതുകൊണ്ടാണ് അദ്ദേഹം തന്നെ ഒരു കണ്ണട വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതിന് പിന്നെ നമ്മളൊരു ഒപ്റ്റോമെട്രീഷ്യന്റെ ആവശ്യം കൂടി വന്നു. ഇനി നമ്മളെ കണ്ണ് മാത്രമല്ല, നമ്മളെ പിന്നെ നോക്കുക, നമുക്ക് ഒരു 60% മനുഷ്യന്മാർക്ക് ഈ ബാക്ക് പെയിൻ ഉണ്ട്. അത് ഈ സർവശക്തനായ സ്രഷ്ടാവ് സൃഷ്ടിച്ചതിൻ്റെ ഒരു ന്യൂനത കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ്. ഇനി നമ്മളെ പിന്നെ ഈ എപ്പിഗ്ലോട്ടിസിനെ കുറിച്ചൊന്ന് പഠിക്കുക. അതായത് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഒരേ സമയം ഭക്ഷണം കഴിക്കുമ്പോൾ കുറേ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് കുട്ടികൾ മരിക്കുന്ന കുറേ വാർത്തകൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇത് നമ്മളെ സർവശക്തനായ സ്രഷ്ടാവിൻ്റെ സൃഷ്ടിയുടെ പോരായ്മ കൊണ്ടുണ്ടായതാണ്. അപ്പം നിങ്ങളെ ശരീരം മാത്രം എടുത്ത് നോക്കിയാൽ മതി അങ്ങനെ ഒരു പണി അറിയാവുന്ന ഒരു സ്രഷ്ടാവ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളെ ശരീരം മാത്രമാണ്. അപ്പോൾ ആ സാധനമൊക്കെ പറഞ്ഞാൽ പറഞ്ഞ പോലെ ഇത് നാളെ പോസ്റ്റിൽ വായിച്ച പോലെ നമുക്ക് 3 രീതിയിലാണ് മതവിശ്വാസികളുടെ വാദങ്ങൾ ഉണ്ടാവുക. പിന്നെ ആർസിൻ്റെ പോസ്റ്റിൽ വായിച്ചത് 1 പ്ലേ സ്കൂൾ, കിൻഡർ ഗാർട്ടൻ, നഴ്സറി. ഇത് പ്ലേ സ്കൂൾ വാദമാണ്. കാരണം നമ്മുടെ ശരീരം മാത്രം നോക്കിയാൽ മതി സൃഷ്ടാവില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അതാണ്. അല്ല, അതിന് ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു, 12,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്ന്. ശരിയാണ്, മതകഥ അനുസരിച്ച് ഇസ്ലാമിൻ്റെ കഥ അനുസരിച്ചായാലും മനുഷ്യനുണ്ടായിട്ട് ആദം നബീനെ സൃഷ്ടിച്ചിട്ട് മണ്ണ് കുഴച്ച് പരിമപ്പെടുത്തി
എല്ലാവരും സൃഷ്ടിച്ചിട്ട് 6000 വർഷമായിട്ടേയുള്ളൂ. ക്രിസ്തുമത ചരിത്രം എടുത്താൽ അത് 10000 വർഷമായിട്ടേയുള്ളൂ. പക്ഷേ ഹോമോ സാപ്പിയൻസ് ഇവിടെ 300,000 വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ട്. ഹോമോ സാപ്പിയൻസിന് മനുഷ്യനെ കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി 50,000 വർഷത്തിൻ്റെ ചരിത്രം പറയാനുണ്ട്. മനുഷ്യന് കൃഷി ചെയ്ത് എന്താ സംസ്കാരം രൂപപ്പെടുത്തി ജീവിക്കാൻ തുടങ്ങി 10,000 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ മതങ്ങൾക്കും മതദൈവങ്ങൾക്കും ഈ 10,000 വർഷം മുമ്പുള്ള ചരിത്രം അറിയില്ല. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ സംഗതി അവതരിപ്പിച്ച് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഹൈ ടോപ്പിൽ അയാൾക്ക് ഒരു കാര്യം പൂർത്തിയാക്കാൻ കഴിയും, മറിച്ച് അയാളെ വീട്ടിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറ്റപ്പര ഉണ്ടാക്കി. ഈ ചെറ്റപ്പര ഉണ്ടാക്കി എന്നുള്ളത് അതായത് കൈവേടിന്റെ ലക്ഷണമല്ല, മറിച്ച് അത്ര മതി എന്നുള്ള തീരുമാനമാണ്. ശ്രദ്ധിച്ചോളാം, ശ്രദ്ധിച്ചോളാം. അത് ഓരോ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അയാളിൽ എന്താണോ തീരുമാനം എടുത്തത് ആ തീരുമാനം അനുസരിച്ച് കാര്യങ്ങൾ നീക്കാണ്. സൃഷ്ടാവിന് തീരുമാനം വെച്ചതിന് മറികടക്കാനോ അതിൽ റിസർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള കഴിവും മഹ്ലൂക്കിനില്ല. ഉദാഹരണം കേട്ടോളി, ഒരു പോത്തിനോട്ട് വിളിച്ചിട്ട് ചോദിക്കുക ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോത്ത് പറയും എരുമയാണ് എന്ന് പറയും. പറയില്ലേ? പറയില്ല. മനുഷ്യനോട് ചോദിച്ചാൽ പറയും ഈ പെണ്ണാണെന്ന് പറയും. പറയില്ലേ? ഇതെങ്ങനെ റിസർച്ച് ചർച്ച തീരുമാനമെടുക്കാൻ കഴിയും? മനുഷ്യനെ പരിപൂർണനായി സൃഷ്ടിച്ച് നിങ്ങൾക്കറിയാം മറ്റു ജീവികളൊന്നും ഡ്രസ്സിട്ട് നടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. നമ്മളെ കുട്ടി ജനിച്ച ഉടനെ നമ്മൾ അള്ളാഹു കൊടുത്ത തൊലിക്ക് മേലെ കൂടെ ഒരു വസ്ത്രം എടുത്തിടുക ചെയ്യുന്നത്. എല്ലായിടത്തും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ വാഹനത്തിലാണ് പോകുന്നത്, കാല് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നടന്നാൽ മതി. പക്ഷെ നമ്മൾ അത് അപ്ഗ്രേഡ് ചെയ്ത് വാഹനം ഉപയോഗിക്കുന്നുണ്ട്, കണ്ണട ഉപയോഗിക്കുന്നുണ്ട്. പ്രസാദ് പറഞ്ഞ പോലെ പല 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 നമ്മുടെ വസ്ത്രം തന്നെ എടുത്തൊക്കെ അതിൽ നിരവധി സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നും. അത് ഇപ്പോൾ പറഞ്ഞല്ലേ 5 നേരം ബാങ്ക് കൊടുക്കുമ്പോൾ നബീൻ്റെ കാലത്ത് നബി ആ മലൻ്റെ മേലെ കയറിന്ന് ബിലാലിനെ കൊണ്ട് തൊണ്ടകാരി ബാങ്ക് കൊടുപ്പിക്കുമായിരുന്നു. ഇന്നിതാ ഒരു സ്വിച്ച് ഇട്ടാൽ ഫുള്ള് എല്ലാവർക്കും കേൾക്കുക, മറ്റേത് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ കേൾക്കില്ലായിരുന്നു. എല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുകയാണ്. നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക ചെയ്യുന്നത് പരിപൂർണ എന്ന് പോയിട്ട് മനുഷ്യൻ എന്നല്ല, ഒരു ജീവി അങ്ങനെ ഉണ്ടായതല്ല. പിന്നെ ഇത് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഇതിന് താങ്കൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരം ഇത് പരിണമിച്ചുണ്ടായി എന്നുള്ളതിനുള്ള തെളിവാണ് താങ്കൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും. നമ്മുടെ പാർലമെൻ്റ് ഇലക്ഷൻ പടിവാതിക്കൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ഡാറ്റ അനുസരിച്ച് പറയുന്നത് പത്രങ്ങളൊക്കെ പറയുന്നത് 4-3 ഭൂരിപക്ഷം കേന്ദ്രത്തിൽ കിട്ടും. ബി ജെ പി സർക്കാർ, അതായത് ആർ എസ് എസിൻ്റെ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുന്നു. അപ്പോൾ മതേതരത്വം എന്ന ഒരു സാധനം നമ്മുടെ ഭരണഘടനയിൽ നിന്നും പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യും എന്നാണ് നമ്മളെപ്പോലുള്ളവരൊക്കെ എന്താ പറയുക വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ചർച്ചകൾ എത്രത്തോളം നമുക്കതിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകും? നല്ല ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ചർച്ചയുടെ ലക്ഷ്യം തന്നെ അതാണ്. ഒന്ന്, നമ്മളെ ഭയപ്പെടുത്തുന്നു, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തും. ആർ എസ് എസിനോ മൃഗീയ ഭൂരിപക്ഷത്തിൽ 2-3 ഭൂരിപക്ഷത്തിൽ വന്നാൽ സാധിക്കുമെന്ന് വെച്ചാൽ ഒരു പരിധിവരെ സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ നമ്മളെ ഇന്ത്യൻ ഭരണഘടനയെയും അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് പഠിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഒരു എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ഭരണഘടന 2-3 തവണ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇന്ത്യയിൽ ISIS ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നാൽ, ISIS ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്നാൽ നാളത്തെ ദിവസം പൊളിക്കാൻ പറ്റുന്ന സാധനം എന്നല്ല ഇന്ത്യൻ ഭരണഘടന. ഒന്നത്. രണ്ട്, ആ രീതിയിൽ ബി ജെ പി ഇപ്പോൾ Article 370 റദ്ദ് ചെയ്യുകയല്ല ചെയ്ത്, Article 369 പരിഷ്കരിക്കുക ചെയ്ത്. ഭരണഘടന പോസിറ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് അപ്ഡേറ്റ് ചെയ്യാന്നല്ലാതെ ഭരണഘടന റിഗ്രസീവായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന് പറയുന്ന വാക്ക് ഇനി എടുത്തു മാറ്റാൻ പറ്റില്ല. പകരം ചെയ്യാൻ സാധിക്കുക മതങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്ന ഇപ്പൊ പിന്നെ ഭാഗങ്ങളുണ്ടല്ലോ, മതവിശ്വാസം Article 25 പോലുള്ള സാധനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും. അല്ലാതെ മതേതരത്തിനെ പൂർണ്ണമായിട്ട് എടുത്തു കളയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി 3-2 ഭൂരിപക്ഷത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ബി ജെ പി ഒരു കൂട്ടുകക്ഷിയാണ്, അവർ വന്നാൽ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ അതിന് ജനങ്ങളെ ഭരണഘടന പഠിപ്പിക്കുകയും അവരെ ബോധവാന്മാരാക്കുകയും ഇത് ഇത്രയും ശക്തമായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാ ചവറ് പുസ്തകങ്ങളെക്കാളും നല്ലൊരു സാധനമാണ് ഇത് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് ആവശ്യത്തിൽ പറയാനുള്ളത്. അതിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. ഇതിൽ നമുക്കൊരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. കേശവാനന്ദ ഭാരതി വേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇതിൽ സുപ്രീംകോടതി വിധിയുണ്ട്. അതായത് നമുക്ക് ഭരണഘടന അമെൻഡ് ചെയ്യാം, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭരണഘടനേൻ്റെ ബേസിക് സ്ട്രക്ചർ
ഡിസ്ട്രക്ട് ചെയ്യാത്ത അത്ര പരിധിയിൽ മാത്രമേ നമുക്ക് ഭരണഘടന അമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചറാണ്. അപ്പോൾ ആ ഒരു ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രക്ട് ചെയ്തുകൊണ്ട് ഭരണഘടന അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. കാരണം ആ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു കൺസെപ്റ്റാണ്. അതിന് പകരം ഇപ്പുറത്ത് മത കൺസോൾട്ടേഷൻ ഉണ്ടാക്കി ഇവിടുത്തെ മറ്റ് ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ച് പ്രതിരോധിക്കുക എന്നുള്ളതൊന്നല്ല പാർലമെന്റ്. ഞാൻ നിങ്ങൾ ഈ 122 ഞാൻ എപ്പോഴും പറഞ്ഞുതരാ, നമ്മുടെ 20 എം പിമാർ പോയല്ലോ ഇന്ത്യയിൽ, 500 ചില എം പിമാരുണ്ട് പാർലമെന്റിൽ. നമ്മൾ എന്തിനാണ് ഇവർ അവിടേക്ക് പറഞ്ഞേക്കുന്നതെന്ന് ചോദിച്ചാൽ എം എൽ എമാർ നിയമസഭ പോയി, ഇവർ നമുക്ക് വേണ്ടിയിട്ട് നിയമം നിർമ്മിക്കാനാ പോകുന്നത്. അല്ലാതെ അടുത്ത പുറയിൽ കല്യാണത്തിന് വന്നിട്ടുണ്ട് ഇവരെന്നുള്ളതാണ് ഇവിടെ പരിഗണിക്കുന്നത്. ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ അവബോധം ഇല്ല എന്നുള്ളതാണ്. ഒന്ന് ഭരണഘടന വൃത്തിയായിട്ട് ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രൈവറ്റ് ബില്ല് അവതരിപ്പിച്ചതിൻ്റെ ഇന്ത്യയിലെ ആവറേജ് 1.5 ആണ്. ഒരു എം പിക്ക് 1.5. നമ്മുടെ കോഴിക്കോടുള്ള എം പി ഒക്കെ 18 അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആവറേജ് എടുത്താൽ 1.5 പ്രൈവറ്റ് ബില്ലുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു എം പി. അത്ര കുറച്ച് പ്രവൃത്തി അവിടെ ചെയ്യുന്നത്, അവിടെ ചെയ്യേണ്ട പണി ചെയ്യാതെ. ഇപ്പോൾ ഈ മറ്റേ സി എ എ വിഷയമൊക്കെ വന്ന സമയത്ത് രാജ്യസഭയിലൊക്കെ പ്രതിരോധിക്കേണ്ടതിന് സമയം അവരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഇവിടെ വന്ന് ജനങ്ങളെ പ്രകോപിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്, നിയമനിർമ്മാണത്തിൽ പങ്കാളിയായിക്കൊണ്ട് അവിടെ അഭിപ്രായം പറഞ്ഞ് ഇതാണ് ചെയ്യുക. പക്ഷേ അതിന് പകരം അടുത്ത 5 വേണ്ടി ഇവിടെ മതങ്ങളെ ഒരു ഭാഗത്തുനിന്ന് ബി ജെ പി മറ്റേ ടൈറ്റ് ടീം ഇപ്പുറത്തുനിന്ന് ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതല്ല ഇതിനുള്ള മാർഗം. ജനങ്ങളെ മതത്തിൽ നിന്ന് അകറ്റി യഥാർത്ഥ മതേതരത്വം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യശേഷം ഇന്ത്യ ഒരു മതേതര രാജ്യമായിരുന്നോ? ഹിന്ദു ആരാധനാലയങ്ങൾ സ്റ്റേറ്റ് ഭരണത്തിൽ ഉള്ള ഇന്ത്യ എങ്ങനെ ഒരു മതേതര രാജ്യമാകും? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഒരു മതേതര രാജ്യമായിരുന്നു? ഹിന്ദു ആരാധനാലയങ്ങൾ സ്റ്റേറ്റ് ഹിന്ദു ആരാധനാലയങ്ങൾ സ്റ്റേറ്റിന്റെ ഭരണത്തിന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് തന്നെ അതിൽ സെക്യുലർ എന്ന് ഇന്ത്യ ആമുഖത്തിൽ സെക്യുലർ എന്നുണ്ടായിരുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ 42 ഭേദഗതിയിലാണ് കൂട്ടിച്ചേർക്കുന്നത്. പക്ഷെ ഇന്ത്യൻ ഭരണഘടന ഒരു സെക്യുലർ കൺസെപ്റ്റുള്ള ഭരണഘടന തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 25 നമുക്ക് റിലീജിയസ് സ്വാതന്ത്ര്യം, അതായത് മത സ്വാതന്ത്ര്യം, അതേപോലെ പിന്നെ റൈറ്റ് ടു കോൺഷ്യസ്നെസ്, നമ്മളെ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി അന്നേ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. ഭരണഘടന മതേതര കാഴ്ചപ്പാടുള്ള മതേതര ഭരണഘടന തന്നെ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന. പക്ഷെ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഒരു പരിണത ഫലമാണെന്ന് നമ്മൾ കാണുന്നത്. ഇതിൽ ചോദിച്ച പോലെ ഹിന്ദു ആരാധനാലയങ്ങൾ സ്റ്റേറ്റാണ് ഭരിക്കുന്നത്, പല സ്ഥലത്തും അത് പിന്നെ ഭരണകൂടമാണ് ഹിന്ദു ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതൊരു മതേതര ഭരണകൂടത്തിന് ചേർന്ന പ്രവൃത്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം സ്റ്റേറ്റിന് അങ്ങനെ മതകാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു മതസ്ഥാപനം, മതസ്ഥാപനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു സ്ഥാപനമാണ് മതസ്ഥാപനം. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സ്റ്റേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് പിന്നെ സെക്യുലർ ആണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതിൽ ചരിത്രപരമായിട്ട് അത് ഒന്നുകൂടെ മനസ്സിലാക്കണം. ഈ ക്ഷേത്രങ്ങൾ, ഞാനതാ പറഞ്ഞ, ഇന്ത്യ ഒരു കാലത്തും മതേതരമല്ല എന്നുള്ളതിന് തെളിവാണ് ഇത്. എങ്ങനെ ഈ ക്ഷേത്രങ്ങൾ സർക്കാരിൻ്റെ കയ്യിൽ വരുന്നാൽ, സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ വരുന്നത് പറഞ്ഞാൽ, ക്ഷേത്രങ്ങളായിരുന്നു രാജാവിൻ്റെ കാലത്ത്, രാജാവ് സമ്പത്ത് സൂക്ഷിച്ചിരുന്ന, രാജാവിൻ്റെ അധികാരം ദൈവത്തിന് വേണ്ടി ഭരിക്കുന്നു. ഇപ്പോൾ തിരുവിതാംകൂറിലെ നിധിയൊക്കെ അറിയാം. അതായത് ആ നാടിൻ്റെ സ്വത്തായിരുന്നു എന്ത് ഈ ക്ഷേത്രങ്ങൾ. ഇപ്പോഴും പട്ടുവം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പല അമ്പലത്തിൻ്റെ അടിയിലും നിധി കുംഭങ്ങൾ. ഈ നിധി കുംഭങ്ങൾ എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ, അത് സ്വാഭാവികമായിട്ട് അവിടെ ആ രാജാവ് ആ ഭരണകാലത്ത് അയാൾ ദൈവത്തിൻ്റെ സന്നിധി, അവിടെ കയറി ആരും കക്കില്ല, വിശ്വാസം പ്രമാണിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ അടക്കി ഭരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. അത്രയും വലിയ സമ്പത്ത് ഒരു, അതിപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിൻ്റെ ആണോ ക്രിസ്ത്യാനി, ഇപ്പോൾ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള സമ്പത്താ ആരതാന്ന് ചോദിച്ചാൽ എന്താ പറയുക? അന്ന് കാലത്ത് ഉള്ള വിശ്വാസികളുടെ പ്രജകളുടെ, ഇന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ പൗരന്മാരത്, അവരിൽ പലരും മതം മാറിയിട്ടൊക്കെ ഉണ്ടാവും, ഉണ്ടാവില്ലേ? അപ്പോൾ അതൊരു പ്രൈവറ്റ് ഇതിലേക്ക് വിട്ടുകൊടുക്കാം. അത് സംവിധാനം, ഇന്ത്യ മതേതരമായിരുന്നില്ല, ഇന്ത്യ മതേതരമല്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യശേഷം മതേതരമാവാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ ഈ ഒരു വിഷയങ്ങളോട് ഉള്ളത് കൊണ്ടായിരിക്കണം അതങ്ങനെ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു വിഷയമാണ് ന്യൂനപക്ഷങ്ങളുടെ കാര്യം. ഈ ന്യൂനപക്ഷങ്ങൾക്ക് മതസ്ഥാപനം നടത്താനും ഇന്ത്യയിലെ എല്ലാ നിയമവും കാട്ടിൽ പറത്തിക്കൊണ്ട് സീനിയോറിറ്റി വരെ നോക്കാതെ അവിടെ ആൾ അപ്പോയിൻമെൻ്റ് ചെയ്യാൻ വരെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ടാണ് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശം കൊടുത്തുകൊണ്ട്. അപ്പം അത് മതങ്ങളുടെ പരിഗണിക്കുന്നതിലൊരു വിഷയമാണ്.
ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രശ്നമുണ്ട്. കാരണം ആർട്ടിക്കിൾ 30-31 പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ പറയുന്ന സമയത്ത് ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊടുക്കുന്ന സമയത്ത് ഭൂരിപക്ഷങ്ങൾക്ക് കൊടുത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർക്ക് എന്താ സംവരണം കൊടുക്കേണ്ട, അത് ഒരുപക്ഷെ 14 വയസ്സുവരെ സൗജന്യ സാർവത്രിക വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടി ഉണ്ടെങ്കിലും ഈ ഭൂരിപക്ഷ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷം സംവരണം കൊടുക്കുകയും വേണം. പക്ഷേ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ അവർക്ക് തന്നെ ന്യൂനപക്ഷ സംവരണം കൊടുക്കുകയും വേണ്ട. ഇത്തരം ഒരു എന്താ ഒരു അനീതി കൂടി അതിൽ ന്യൂനപക്ഷ അവകാശങ്ങളിൽ നടക്കുന്നുണ്ട്. യാസിൻ പറഞ്ഞ ഒരു കാര്യത്തിൽ, ഭരണഘടന എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിസ്ഥാനമായി ചേർക്കേണ്ട ഒരു സംഭവമാണ് ഭരണഘടന പഠിപ്പിക്കുക എന്നുള്ളത്. അതിൽ തന്നെ മതേതര വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതും നിർബന്ധമാക്കേണ്ടതുണ്ട്. സ്ഥാപനങ്ങളിൽ മതപരമായ സ്ഥാപനങ്ങളായി സ്കൂളുകളോ മതപരമായ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും നിർബന്ധമായും മതേതര വിദ്യാഭ്യാസം കൊടുക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറായി നിയമം നിർമ്മാണം ചെയ്യണം. ഇതിൽ ഒരു ഇതിനൊരു മറുപടി പറഞ്ഞിട്ട് തന്നെ പോകണം. ഞാൻ തുടക്കത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇത് ഹിന്ദു മതവിമർശകനും അപ്പുറത്ത് ക്രിസ്ത്യൻ മതവിമർശകനും ഇപ്പുറത്ത് ഇസ്ലാം മതവിമർശകനും അങ്ങനെയാണ് എന്നെ ഏത് കാറ്റഗറിയിലാണ് പെടുത്തുകയെന്ന് എനിക്കറിയില്ല. ഒന്നാമത് ഇവിടെ നടന്ന ചർച്ചയെ പറ്റിയല്ല, സംഘാടക സമിതി ഇങ്ങനെ ഒരു ബാലൻസിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോന്നാണ് ചോദിച്ചത്. ഈ വിഷയത്തിൽ ഒരു വിഷയത്തിൽ അറിയുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതല്ലാതെ ഈ വിഷയത്തിൽ അവരുടെ മതം പരിഗണിച്ചിട്ടേയില്ല. ഞാൻ ഇദ്ദേഹം ഒരു ഇസ്ലാം മതത്തിൽ ജനിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളുണ്ട്. ഇപ്പോൾ സൺഡേ സ്കൂളിലൊക്കെ പോയതുകൊണ്ട് പുള്ളിക്കും അറിവുണ്ടാവും എന്നുള്ളത് ഒഴിച്ചു നിർത്തി ഒരു വിഷയത്തിലും അങ്ങനെ പിന്നെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരം വേറെ വല്ല ബുദ്ധമതക്കാരനും കൊണ്ടൊന്ന് മോഡറേറ്റ് ചെയ്യായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സജീവമായിട്ട് ഇങ്ങനെ ഒരു പരിപാടിയിൽ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഈ പേരാമ്പ്ര ഈ റമദാൻ മാസത്തിൽ ഇത്രയും നിരീശ്വരവാദികളെ കാണാൻ സാധിച്ചതിലും എല്ലാവരും ചർച്ചയ്ക്ക് വന്നതിലും ഈ പ്രോഗ്രാമിന് എത്തിപ്പെട്ടതിലും എനിക്ക് വ്യക്തിപരമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. വീണ്ടും അടുത്ത തവണ നമ്മുടെ ലിറ്റ്മസ് ഒക്കെ വരുന്നുണ്ട് കോഴിക്കോട്, അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും അവിടെ വെച്ച് കണ്ടുമുട്ടണം. എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.